ذاته والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. قال رسول الله صلى الله عليه وسلم: المؤمن القوي أحب إلى الله من المؤمن الضعيف. بهمان رايا ദീനി പഠിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ നല്ല ഉദ്ദേശത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചിട്ടുള്ളത്. നിയ്യത്ത് നന്നാക്കണം, ശരിയായ രീതിയിലിരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരൽപ്പം വൈകിയാണ് നമ്മൾ തുടങ്ങുന്നത്. സാധാരണ ശനിയാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് യാദൃശികമായി ക്ലാസ് കടന്നു വരികയും സ്കൂൾ കഴിഞ്ഞ് നാട്ടിന്ന് പോന്നതാണ്. വഴിയിൽ വെച്ച് വാഹനത്തിനൊരു ചെറിയ പരീക്ഷണം ഉണ്ടായി. ചെയിനിന്റെ കണ്ണി ഒന്ന് പൊട്ടി, സാന്ദർഭികമായിട്ട് പറയണം. അപ്പൊ ആ കണ്ണി മാറ്റി. അപ്പൊ അതൊക്കെ ടൈം നമുക്ക് ഒഴുകിയിട്ടുണ്ട്. അപ്പൊ വന്നിരിക്കുന്നവർ ഇതാഗ്രഹിച്ചുകൊണ്ട് നേരത്തെ വന്നതാണ്. ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ സമയം പാലിച്ചില്ല എന്നൊരു വിഷയം ഉണ്ടാവരുതും എല്ലാവർക്കും സാമർഭികമായി പറയുകയാണ്. അള്ളാഹുവിന്റെ തീരുമാനം ഇന്ന് അങ്ങനെയാണ്. ഇൻഷാ അല്ലാ, തുടർന്നുള്ള ക്ലാസ്സിൽ സമയം പാലിക്കാൻ പരമാവധി നമുക്ക് ശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിസ്നുൽ മുസ്ലിം എന്ന വിഷയത്തിലാണ്, വളരെ പ്രധാനമുള്ളൊരു വിഷയത്തിലാണ് തുടർച്ചയായി നമ്മൾ പഠിക്കാൻ ഒരുങ്ങുന്നത്. മുസ്ലിമിന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ. സുരക്ഷ എന്ന് പറയുമ്പോൾ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി, ഒരു സംരക്ഷണത്തിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ജാഗ്രതയുടെ വിഷയമാണ് വിഷയം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ദുനിയവിയായ ലോകത്ത് മനുഷ്യർ ജീവിക്കുമ്പോൾ നമ്മൾ കാണുന്നവരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ നമുക്ക് തിരിച്ചറിയും, രക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കരുതി വെക്കാം. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണാത്ത, എന്നാൽ ദുനിയാവിൽ അള്ളാഹു നമുക്കിടയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി അവസരം കൊടുത്ത, അള്ളാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട, നമ്മൾ കാണാത്ത, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ത്താനും അവന്റെ പട്ടാളവും പല രീതിയിലുള്ള ഷെറുകൾ മനുഷ്യർക്കെതിരെ വഴിതെറ്റിക്കാൻ വേണ്ടിയും ഇബാദത്തിൽ തടസ്സം നിൽക്കാൻ വേണ്ടിയും അള്ളാഹുവിനെ ഓർക്കുന്നതിന് എതിരാവാൻ വേണ്ടിയും നിരന്തരമായി സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള പാതയിലേക്ക് ചലിക്കുന്ന ആദം സന്തതികളെ വഴിതെറ്റിക്കാൻ പല സന്ദർഭങ്ങളിലായി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. ആദം സന്തതിയുടെ മരണം വരെ ശ്രമമുണ്ടാകും. മരിക്കുന്ന സന്ദർഭത്തിൽ നേതാവ് അവന്റെ അനുയായികളോട് പറയും, ഇവനെ ഇനി നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ നന്നായി ശ്രമിച്ചോളൂ എന്ന്. ഇപ്പൊ മരണ സന്ദർഭത്തിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാൻ ഒരു മുഅ്മിൻ, ഒരു മുവഹ്ഹിദ് ഏറെ ആഗ്രഹിക്കുന്നവനാണ്. അതിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമം നന്നായി ശ്രമിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനേക മാർഗം അള്ളാഹു നമ്മെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ പാകപ്പെടുക.
ഈ വിഷയത്തിന്റെ ഒരു ആമുഖമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് ഈ ലോകത്തെ അനുഗ്രഹങ്ങൾ ധാരാളമാണ്. എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ പരിശോധിച്ചാൽ റബ്ബിന്റെ അപാരമായ നമ്മോട് ചോദിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി റബ്ബ് നമുക്ക് തന്നിട്ടുള്ള നിരവധി അനവധി അനുഗ്രഹങ്ങൾ. അതിൽ ചിലത് നമ്മൾ റബ്ബിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകും, ചിലത് നമ്മൾ ഇവിടെ ഉപേക്ഷിക്കും. ഒരിക്കലും റബ്ബിലേക്ക് കൊണ്ടുപോവാൻ കഴിയാത്ത ഒരംശം പോലും കൊണ്ടുപോവാൻ കഴിയാത്ത ഒരു അനുഗ്രഹമാണ് സമയം. ഈ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആമുഖത്തിൽ അത് പറയേണ്ടത് ആവശ്യമാണ് എന്നുള്ള നിലക്കാണ് അതിലൂടെ ഞാൻ കടക്കുന്നത്. പക്ഷെ ഈ സമയം ആദം സന്തതികൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല, അതങ്ങനെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയുന്നു, ചില മനുഷ്യന്മാർ ഈ ടൈം പോക്കിന് നേരം പോക്കുന്നതിന് നമ്മൾ പറയാം, അതിനു വേണ്ടി അതൊന്ന് പോയി കിട്ടാൻ, ഇത് ശൈത്താന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്, സമയം ഒന്ന് പോയി കിട്ടണം. ഈ സമയം ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഹറാമും ഹലാലും നോക്കാതെ പല വിനോദങ്ങളിലും പല ഏർപ്പാടുകളിലും നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാ നമ്മൾ അങ്ങനെ തോന്നിപ്പിച്ചത്? നമ്മുടെ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവുൻ ഫത്തഖിദൂഹു അദുവ. തീർച്ചയായും ഷെയ്ത്താൻ, പിശാച്ച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ കാണണം. അപ്പൊ സമയം അല്ലാഹു തന്നത് അല്ലാഹുക്ക് വേണ്ടി റബ്ബിനെ ഓർക്കാനും ദിക്റുകളിലാവാനും തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളും അങ്ങനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വതആലയിലേക്ക് നല്ല നല്ല അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലൂടെ സർവ ഇബാദത്തുകളിലേക്ക് പാകപ്പെടാനാണ്, റബ്ബിന്റെ ആളായി കടിച്ചുകൂട്ടാനുള്ള അവസരമാണ് അന്ന് തന്ന സമയം മുഴുവൻ. ആ ദുനിയാവിലെ ആ സമയമാണ് മനുഷ്യൻ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി പല രീതിയിലുള്ള മാർഗങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്തിന് വേണ്ടി മനുഷ്യൻ കെഞ്ചും. പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി മനുഷ്യൻ കെഞ്ചുന്ന ഒരു നേരം പരിചയപ്പെടുത്തിയത് മരണ സന്ദർഭത്തിലാണ്. സൂറത്തുൽ മുനാഫിഖൂനിൽ 9, 10, 11 വചനങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സ്വത്തും അല്ലെങ്കിൽ നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളും അള്ളാഹുവിന്റെ ദിക്രിൽ നിന്ന്, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ നാശത്തിലാക്കാതിരിക്കട്ടെ, കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. അങ്ങനെ ആര് ചെയ്യുന്നുവോ തന്റെ സ്വത്തിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി തന്റെ സമയത്തെ ചെലവഴിക്കുകയും അതിലേക്ക് കൂടുതൽ താല്പര്യങ്ങൾ കൊടുക്കുകയും റബ്ബിനെ മറക്കുകയും ചെയ്തവരാരോ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അപ്പോൾ അവരാണ് നഷ്ടകാരികൾ എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും വാംഫിഖു മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദക വഅകും മിനസ് സാലിഹീൻ. സൂറത്തുൽ മുനാഫിഖീനിലെ 10-ാമത്തെ വചനം അതാ. ഇവിടെയാണ് അള്ളാഹു ആ കെഞ്ചലുമായി ബന്ധപ്പെട്ട് നമ്മളെ പരിചയപ്പെടുത്തിയത്. സൂറത്തുൽ മുനാഫിഖൂൻ ഓരോരുത്തർക്കും മനഃപ്പാഠമുള്ളതാണ്. അതിന്റെ അവസാന ഭാഗം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ഓതിയ അധ്യായമാണ്. അതുകൊണ്ട് തന്നെ ഇമാമുമാരെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ദുനിയാവിലെ അജൽ, അള്ളാഹു നിശ്ചയിച്ച സമയം, ഇവിടത്തെ പരിധി, കാലാവധി കഴിഞ്ഞ് റബ്ബ് പിടിക്കുന്നതിന് മുമ്പ്, ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്ന് അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുവിൻ. മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത്ത്,
നിങ്ങൾക്ക് ഓരോരുത്തർക്കും മരണം വന്നെത്തുന്നതിന് മുമ്പ് അപ്പോൾ മനുഷ്യൻ ഇങ്ങനെ പറയും റബ്ബെ ഒരു ചെറിയ സമയം എനിക്കൊന്ന് തന്നാൽ എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തന്നാൽ അപ്പൊ സമയത്തിന് വേണ്ടി മനുഷ്യൻ കെഞ്ചുന്ന ഒന്നാമത്തെ രംഗം മരിക്കുന്ന സന്ദർഭമാണെന്ന് പരിശുദ്ധ ഖുർആൻ പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അവൻ ആവശ്യപ്പെടുന്നു റബ്ബെ ഒന്ന് തരുമോ ഞാൻ നന്നായി ദാനധർമ്മങ്ങൾ ചെയ്തു കൊള്ളാം നിന്റെ സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊള്ളാം എന്ന് അല്ലാഹുവോട് കെഞ്ചു നോക്കും ആ അധ്യായം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ് അല്ലാഹു ഒരൊറ്റ മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവധി എത്തിയാൽ അള്ളാഹു ഈ ലോകത്ത് അവൻക്ക് കൊടുത്ത സമയം അവസാനിച്ച് കഴിഞ്ഞാൽ അള്ള പിടിക്കുന്ന രംഗം വന്നാൽ മൗത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും ഒരു നിമിഷം പോലും അത് പിന്തിപ്പിച്ചു കൊടുക്കുകയില്ല അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അത് തീർത്തു പറഞ്ഞു ഇതാണ് ഒന്നാമതായി മനുഷ്യന്മാര് കെഞ്ചുന്ന രംഗം എന്തിനാണ് നമ്മുടെ വിഷയത്തിൽ ഇത് കടന്നു വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചത് ഈ സമയം റബ്ബിന് വേണ്ടി ഉപയോഗപ്പെടുത്താനും അവനെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇല്ലാതിരിക്കുവാനുമാണ് ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ അത് മറപ്പിച്ച് നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്ക് പാകപ്പെട്ട് മരണ സന്ദർഭത്തിലാണ് പിന്നെ ഓർമ്മ വരുന്നത് റബ്ബേ ഞാൻ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല ഓർക്കേണ്ട രീതിയിൽ ഓർത്തില്ല നിന്റെ ആളായിട്ടില്ല ഒന്ന് മടക്കി തന്നാൽ ഒന്ന് പിന്തിപ്പിച്ചു തന്നാൽ ഈ സമയത്തെക്കുറിച്ച് നമ്മൾ കെഞ്ചുന്നതിന് മുമ്പ് നമ്മുടെ സമയം റബ്ബിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക അല്ലാഹുവിനെ ഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ ഇല അജലിൻ എന്ന് പറയാതെ ഇല അജലിൻ ഖരീബ് ഒരു ചെറിയ സമയം കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല രണ്ട് വർഷത്തെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുകയാണെങ്കിൽ ആ രണ്ട് വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു വർഷം ഒരു ചെറിയ സമയമാണ് ആ ഒരു വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ആറുമാസം ഒരു ചെറിയ സമയമാണ് ഒരാറുമാസത്തെ അപേക്ഷിച്ച് നോക്കിയാൽ മൂന്ന് മാസത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു മാസത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരാഴ്ചയെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു ദിവസത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു മണിക്കൂറിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു മിനിറ്റ് അതിനപേക്ഷിച്ച് നോക്കിയാൽ ഒരു സെക്കൻഡ് ഒരു മൈക്രോ സെക്കൻഡ് ഇതിനു വേണ്ടി മനുഷ്യൻ കെഞ്ചുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുക ഒരു ചെറിയ സമയം ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ടുന്ന വിഷയമല്ല അവിടെയൊക്കെ നമ്മെ തോന്നിവാസത്തിലേക്ക് അനാവശ്യമായ ചിന്തയിലേക്ക് വിനോദങ്ങളിലേക്ക് റബ്ബിനെ കുറിച്ച് മറപ്പിച്ചത് അല്ല പറഞ്ഞ ശത്രുവാണ് അതുകൊണ്ട് മുഅ്മിൻ മുസ്ലിം അവരിൽ നിന്നുള്ള രക്ഷ അഭികാമ്യമായി കാണേണ്ടതുണ്ട് വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കെഞ്ചുന്ന മനുഷ്യൻക്ക് സമയം കൊടുക്കില്ല എന്നത് നമ്മൾ മനസ്സിലാക്കി രണ്ടാമതായി മനുഷ്യൻ കെഞ്ചുന്നത് ഈ സമയത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന സൂറത്തു ഫാത്തിറിലെ 37-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു വഹും യസ്തരിഖൂന ഫീഹാ ربنا اخرجنا نعمل صالحا غير الذي كنا نعمل الله سبحانه وتعالى യോട് നരക ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ പറയുകയാണ് ആ നരകത്തിൽ നിന്ന് അവർ അട്ടഹസിക്കും വേദന കൊണ്ട് പുളയും എന്നിട്ട് അവിടുന്ന് ബഹളം വെക്കും ربنا اخرجنا نعمل صالحا غير الذي كنا نعمل الله ഈ നരകത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി തരുമോ ഒന്ന് പുറത്തേക്ക് കൊണ്ടുതരുമോ ഒന്ന് പുറത്താക്കി തരുമോ രക്ഷപ്പെടുത്തി തരുമോ ഇതുവരെ ഞങ്ങൾ ചെയ്യാത്തതായ നല്ല അമൽ ഇതുവരെ ചെയ്തതൊക്കെ ദുഷ്പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഇനി നല്ലത് ചെയ്തുകൊള്ളാം എന്ന് റബ്ബിനോട് നരകത്തിൽ വെച്ചുകൊണ്ട് അവർ അട്ടഹസിക്കുകയും റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു ഉടനെ അല്ലാഹു പറയുകയാണ് അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകും നദീർ
ചിന്തിക്കുന്നവർക്ക്, ആലോചിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദുനിയാവിൽ ഞാൻ ആയുസ് തന്നില്ലേ, സമയം തന്നില്ലേ? ഇനി ആരെങ്കിലും മറക്കുന്നുവെങ്കിൽ ഓർമ്മപ്പെടുത്താൻ താക്കീതുകാരായ, ഉണർത്തുന്നവരായ താക്കീതുകാർ, ഉത്ബോധകന്മാർ കടന്നു വന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. അക്രമികൾക്ക് ഇവിടെ ഒരു സഹായവുമില്ല എന്ന് നരകത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പൊ മനുഷ്യൻ കെഞ്ചുന്ന രണ്ടാമത്തെ രംഗം നരക ശിക്ഷ അനുഭവിക്കുമ്പോൾ. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് സമയത്തെ ഗൗരവത്തോടെ കാണാതെ പിശാചിന്റെ വലയിൽപ്പെട്ട് അശ്രദ്ധയിലായ, ഇതുവരെ ചെയ്യാത്തതായ നല്ല അമൽ ഞാൻ ഇനി ചെയ്തോളാമെന്ന് റബ്ബിനോട് കെഞ്ചുന്ന മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വാലിം, അക്രമി എന്നാണ്. അപ്പൊ ആരാണ് ഇവിടെ അല്ല പ്രയോഗിച്ച അക്രമി? അല്ല തന്ന ദുനിയാവിലെ സമയം അശ്രദ്ധയിൽ കഴിഞ്ഞവൻ, അള്ളാന്റെ ആളായി ജീവിക്കാൻ തയ്യാറാവാത്തവൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. കാരണം അതിൽപ്പെട്ടാൽ നമ്മൾ നഷ്ടകാരികളാണ്. ലോകത്ത് എന്തും ഏത് നിയമത്തും അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും വീണ്ടും തന്നേക്കാം. ഒരു മൊബൈൽ നമ്മൾ വാങ്ങി, പുതിയൊരു കമ്പനി വന്നാൽ അള്ളാഹു അത് വാങ്ങാനുള്ള തൗഫീഖ് നമുക്ക് തന്നേക്കാം. ഒരു വാഹനം വാങ്ങി, ആ വാഹനം നമ്മൾ കുറെ ഉപയോഗിച്ചു, പുതിയൊരു കമ്പനിയുടെ വാഹനം അള്ളാഹു വീണ്ടും നമുക്ക് തൗഫീഖ് നൽകിയേക്കാം. ഒരു ചെറിയ വീട് കുറച്ചുകൂടി ആശ്വാസം വന്നു, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വിശാലമാക്കാം, അല്ല തന്നേക്കാം. ഇങ്ങനെ ദുനിയാവിൽ പലതും അള്ളാഹു വീണ്ടും വീണ്ടും തന്നേക്കാം. സമയം അല്ല പിന്നെ തരൂല. അതുകൊണ്ട് ദുനിയാവിലുള്ള ജീവിതത്തിൽ അല്ല തന്ന സമയം ഈ ദുനിയാവിൽ അള്ളാഹ്ക്ക് വേണ്ടി റബ്ബിനെ ഓർത്തുകൊണ്ട് മുസ്ലിം കഴിച്ചു കൂട്ടണം എന്നതാണ് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്നായിമു ഹത്താ യസ്തയഖിമ, അതായത് മൂന്ന് ആളുകൾക്ക് അള്ളാഹു രേഖപ്പെടുത്തുകയില്ല. അള്ളാഹിന്റെ രേഖപ്പെടുത്തൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു രേഖപ്പെടുത്തുന്നതിന് പ്രത്യേകം ഡ്യൂട്ടിയിൽ മലക്കുകളുണ്ട്. പക്ഷെ മൂന്ന് ആളുകളുടെ വിഷയം അള്ളാഹു രേഖപ്പെടുത്തില്ല, അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ആരാണത്? അന്നായിമു ഹത്താ യസ്തയഖിമ, ഉറങ്ങിക്കിടക്കുന്നവൻ. അവൻ ഉണരുന്നത് വരെ അവന്റെ അത് രേഖപ്പെടുത്തുകയില്ല. വസ്വഗീറു ഹത്താ യഹ്തലിം, ചെറിയ കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല, അവൻ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള പ്രവർത്തനം അള്ളാഹു രേഖപ്പെടുത്തില്ല. വൽമജ്നൂനു ഹത്താ അഫാത, ഭ്രാന്തൻ, അഖിൽ, പ്രയാസപ്പെടുന്ന ബുദ്ധിമാന്ദ്യമുള്ളവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ബോധം തിരിച്ചു വരുന്നത് വരെ, അല്ലെങ്കിൽ അള്ളാഹു ആ അഖിൽ തിരിച്ചു കൊടുക്കുന്നത് വരെ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു രേഖപ്പെടുത്തുകയില്ല. ഈ മൂന്ന് ആളുകളിൽ പെടാത്തവരൊക്കെ നമ്മൾ ഇന്ന് രാവിലെ സുബൈക്ക് എഴുന്നേറ്റവരാണ്. അങ്ങനെ ഉണർന്നത് മുതൽ ഇപ്പോഴുള്ള ഈ അവസ്ഥ വരെ ഉണർച്ചയാണ്. ഈ ഉണർച്ചയിൽ നമ്മൾ ആലോചിക്കുക, റബ്ബിന് വേണ്ടി റബ്ബ് പൊരുത്തപ്പെടുന്ന രീതിയിലാണ്, അവനെ ഓർത്തുകൊണ്ടാണ്, അവൻക്ക് ദിക്റും തസ്ബീഹും തഹ്ലീലും തഹ്മീദും ഒക്കെ ഞാൻ നൽകിയിട്ടുണ്ട്, ഇബാദത്തിന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. ഭൂരിഭാഗം ചെറുപ്പക്കാരും ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമുള്ളവരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഉണർച്ച, തക്ലീഫ്, അതെത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമയം ഗൗരവത്തോടെ നമ്മൾ ചെലവഴിക്കണം. മൂന്നാമത്തത്, മഹ്ഷറിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യൻ കെഞ്ചുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതഹസ്സറു ബിനു ആദം അനി സാഅതിൻ ലം യുദ്ഖില്ലാഹു ഫീഹാ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പടപ്പുകളിൽ ആദം സന്തതികൾ മഹ്ഷറിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കും, ടെൻഷൻ അടിക്കും. ആ ടെൻഷൻ എന്താന്ന് ചോദിച്ചാൽ, അവൻക്ക് അള്ളാഹു കൊടുത്ത അവന്റെ ദുനിയാവിലെ സമയം അള്ളാഹനെ ഓർക്കാതെ കഴിച്ചുപോയ സമയങ്ങൾ എന്നാണ്. ഈ അള്ളാഹനെ ഓർക്കാത്ത സമയം ആരാ നമ്മൾ ഇടപെട്ടത്? നമ്മുടെ ശത്രു. ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു തന്ന നമുക്കുള്ള സമയമാണ്, നമ്മുടെ ആയുസ്സാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആകാശങ്ങളും ഭൂമിയും ഒക്കെ കോടാനി കോടി 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 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാണ്.
അന്ന് നമ്മൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ അത്രയും ഹിസാബ് നമുക്ക് ഉണ്ടാവും. നമുക്ക് ദീർഘായുസ് അല്ലാതെ തന്നിട്ടുണ്ടെങ്കിൽ അത്രയും ഹിസാബ് ഉണ്ടാകും. എന്നാ ഈ ഉമ്മത്തിൽ ആയുസ് കുറവാ. ആമുഖം ചുരുക്കി ചുരുക്കി വിഷയത്തിലേക്ക് കണ്ടു വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, എന്റെ ഉമ്മത്ത് അമാറു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പഠിപ്പിച്ചു 60നും 70നും ഇടക്കാണ് എന്ന്. ഈ ഉമ്മത്തിൽ 70 കഴിഞ്ഞ് 80ഉം 85ഉം അങ്ങനെ 90ഉം 100ഒക്കെ ആയാൽ പത്രത്തിൽ പ്രത്യേകം വരും. 101ാം വയസ്സിൽ മരണം ഒരു അത്ഭുതമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ശരാശരി എന്റെ ഉമ്മത്തിന്റെ ആയുസ് ഇതാണ്. അപ്പൊ മുൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ അവർക്ക് സമയമുണ്ട്, അത്രയും ഹിസാബ് അവർക്കുണ്ടാകും. നമുക്ക് സമയം കുറവാണ്, ഹിസാബും കുറഞ്ഞു. പക്ഷെ ഈ കിട്ടിയ അവസരം ചെറിയ സമയേ ഉള്ളൂ, ആ ചെറിയ സമയത്തെ നമ്മൾ ഓർക്കേണ്ടതുള്ളൂ. പക്ഷെ അത് നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മളെ മറപ്പിക്കുകയാണോ? മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്, ആമുഖത്തിൽ പറഞ്ഞു വെച്ച ഹദീസ്, അൽ മുഅ്മിനുൽ ഖവിയു അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ളഈഫ്. നല്ല ശക്തിയുള്ള കുവ്വത്തുള്ള മുഅ്മിൻ, ആ സത്യവിശ്വാസിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ളഈഫായ ശക്തി കുറഞ്ഞ മുഅ്മിനിനേക്കാൾ ഇഷ്ടപ്പെടുന്നത്. എന്താണ് ഈ മുഅ്മിനിന്റെ കുവ്വത്ത്? നല്ല മസിൽ പവറാണോ? അല്ല. തൗഹീദ് ശരിക്ക് മനസ്സിലാക്കി റബ്ബിനെ കുറിച്ച് അറിയേണ്ടുന്ന രീതിയിൽ അറിഞ്ഞ് ആ ഇൽമ അനുസരിച്ചു കൊണ്ട് റബ്ബിനെ പുകഴ്ത്തുകയും റബ്ബിന് തസ്ബീഹും തഹ്ലീലും തഹ്മീദും റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്കുള്ള ആരാധനകളും അർപ്പിക്കുന്ന, എന്തിനും തയ്യാറുള്ള, റബ്ബിനു വേണ്ടി എന്തിനും തയ്യാറുള്ള ശക്തനായ മുഅ്മിൻ. ഈ ഒരു മുഅ്മിനിന്റെ ഗുണത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അവരെയാണ് ളഈഫായ മുഅ്മിനിനേക്കാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ അല്ലാഹ്ക്ക് വേണ്ടി മുഴുവൻ സമയം അധ്വാനിച്ച ഒരു മഹാനാണ് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആയുധമില്ലാത്ത ജിഹാദായിരുന്നു. ആകെ ആയുധം അദ്ദേഹം പ്രയോഗിച്ചത് ബിംബത്തെ തകർക്കാനാണ്. എന്നിട്ടും അതിന്റെ ഏറ്റവും വലിയവനിൽ കൊടാലി വെച്ചുകൊണ്ട് അവരെ ചിന്തിപ്പിക്കുകയും ചെയ്തു. വേറൊരാൾക്കും ആയുധം എടുക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് ആ ജിഹാദിനെ കുറിച്ച് അള്ളാഹിനെ പരിചയപ്പെടുത്തുകയും റബ്ബിനെ കുറിച്ച് ഓർക്കുകയും അതേ മനുഷ്യന്റെ ശത്രുവായ ശൈത്താനിൽ നിന്ന് എല്ലാം നിലക്കും രക്ഷപ്പെട്ട് തന്റെയും തന്റെ കുടുംബത്തിന്റെയും അതേ ആദർശം കാത്തു സൂക്ഷിച്ച് റബ്ബിനു വേണ്ടി തന്റെ കാൽപാദങ്ങളെ കൊണ്ട് ദീർഘമായി നടന്ന വിശ്രമമില്ലാത്ത പാവം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു ഭാണ്ഡം, ഒരു വടി, യാത്രകളും വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമില്ല. പെരുന്നാൾ കുത്തുവയിലൊക്കെ കേട്ടവരാണ്. ആ ഖലീലുള്ളാന്റെ ആയുധമില്ലാത്ത ജിഹാദിനെ കുറിച്ച് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുകളാണത്, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇബാദത്തുകളാണത്, റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിന് വേണ്ടി മുഴുവൻ സമയങ്ങളും. ഇബ്രാഹിം അല്ലദി വഫാ, കടമകൾ മുഴുവൻ പൂർത്തീകരിച്ചു, ഇനിയൊന്നും ബാക്കിയില്ല. അള്ളാഹ്ക്ക് വേണ്ടി സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തി. അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ആ ജിഹാദ് നിങ്ങൾ വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി ഹുവജ്തബാകും, നിങ്ങളത് ശരിക്ക് ആ ജിഹാദ് നിങ്ങൾ ചെയ്യുവിൻ, അള്ളാഹു നിങ്ങളെ പ്രത്യേകം അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്ത പ്രത്യേകം തൗഫീഖ് നൽകിയിട്ടുള്ള ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ആയുസ് ഞാൻ പറഞ്ഞു, സമയം ഞാൻ പറഞ്ഞു. എന്നാൽ മുമ്പ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള ആയുസ് കൂടുതലാണ്. മൊത്തം 1010 വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് 50 വയസ്സ്, നുബുവത്ത് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 950 വർഷക്കാലം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും റബ്ബിനെ കുറിച്ച് അറിയേണ്ടത് രീതിയിൽ അറിയുകയും റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു. തൗഹീദ് ആദർശം വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. അതിനുശേഷം തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. ആ തൂഫാനിന് ശേഷം അദ്ദേഹം 10 കൊല്ലം ജീവിക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തം 1010 വർഷം. നമുക്ക് ചിന്തിക്കാൻ കഴിയോ? അത്രയും കാലം ആ ഉമ്മത്തിന് ദീർഘായുസുണ്ട്. പിന്നീട് ഇങ്ങനെ കുറഞ്ഞു 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 വന്നു. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, സകല
അമ്പിയാക്കളെയും മുർസലിങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒഴികെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ കേസാണ് നമുക്കറിയാം. അള്ളാഹുവിലേക്ക് അള്ളാഹ് ഉയർത്തിയിരിക്കുകയാണ്. ഖിയാമത്തിന്റെ അടയാളമായി അള്ളാഹു ഇറക്കും, അദ്ദേഹം വിവാഹം കഴിക്കും, അദ്ദേഹം വഫാത്താകും, മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കും, അദ്ദേഹത്തെ മറമാടും. ആ പ്രവാചകനൊഴികെ ബാക്കിയുള്ള പ്രവാചകന്മാരെ മുഴുവൻ മുഹമ്മദ് നബിയെ അപേക്ഷിച്ച് നോക്കിയാൽ ആയുസ് കൂടുതലായിരുന്നു. കുറഞ്ഞ് 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 പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുമ്പോൾ ആയുസ് വളരെ കുറയുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തികളോട് ഒരിക്കലൊരു കഥ പറഞ്ഞു. മുൻഗാമികളിൽ ചില ആളുകൾക്ക് അള്ളാഹു കൊടുത്ത തൗഫീഖ് 1000 വർഷം 1000 മാസങ്ങൾ തുടർച്ചയായി യുദ്ധം ചെയ്തിട്ട് സ്വർഗാണ്ട് നേടി. സുഹൈബ് അത്ഭുതത്തോടെ നോക്കി നിന്ന് കൊതിയുമുണ്ട്. നബിയെ നമുക്കത്ര ഇല്ലല്ലോ, 1000 മാസൊക്കെ നിന്നിട്ട് അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, റബ്ബിന് വേണ്ടി പണിയെടുക്കാനുള്ളത്. 1000 മാസങ്ങൾ നമുക്ക് ഏറിപ്പോയാൽ 1 മാസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന, അതിനപ്പുറമൊന്നും യുദ്ധം ഉണ്ടായിട്ടില്ല. നബിയെ ആ ഒരു അവസരം നമുക്കില്ലല്ലോ എന്ന അർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ആ സന്ദർഭത്തിലാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. ഒരു ദിവസത്തിന്റെ രാത്രിയുടെ ഏതാനും സമയം അധികമല്ല, നിർണായക രാത്രി. ആ സമയം ഈ മുൻഗാമികൾ അത്രയും കാലം ജീവിച്ച് റബ്ബിന് വേണ്ടി പണിയെടുത്ത അതേ തുല്യ സമയമാണ്. ഉമ്മത്തിന് ആയുസ് കുറവാണെങ്കിലും അതിന് പകരം അള്ളാഹു ഇവിടെ ബദൽ സംവിധാനം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഈ സമയങ്ങളൊക്കെ നമ്മളെ മറപ്പിക്കുന്ന അള്ളാഹുന്റെ പടപ്പുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് ജാഗ്രത മുഅ്മിനീൻ ഉണ്ടാകണം എന്നതാണ് നമ്മുടെ വിഷയം. ശേഷം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു, നമ്മളും നമ്മുടെ മുൻഗാമികളും തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും തമ്മിൽ, സഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്, തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ ഒരാള് അയാൾക്കൊരു വേല അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം, പണിയെടുപ്പിക്കണം. അദ്ദേഹത്തിന് ആള് ആവശ്യമായി വന്നു. അയാൾ അതിരാവിലെ അങ്ങാടിയിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മയ്യഅമലു മിനസ്സുബ്ഹി ഇലദ്ദുഹ്രി, ആരുണ്ട് സുബ്ഹി മുതൽ ഫജ്ർ മുതൽ ളുഹ്ർ വരെ പണിയെടുക്കാൻ, ബിഖിറാത്തിൻ ഒരു തൂക്കം പൊന്ന് സമ്മാനമായി അല്ലെങ്കിൽ കൂലിയായി തരാം. ഒരു ഭാഗം ആളുകൾ കടന്നു വന്നു, സുബ്ഹിക്ക് ശേഷം പണി തുടങ്ങിയിട്ട് ളുഹ്ർ വരെ അവർ പണിയെടുത്തു. അങ്ങനെ ആ ഖിറാത്തുമായി ഒരു തൂക്കം പൊന്നുമായി അവർ തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വീണ്ടും അങ്ങാടിയിൽ വന്നു, ഉച്ചക്ക് വന്നിട്ട് ചോദിച്ചു, മയ്യഅമലു മിന ദുഹ്രി ഇല അസ്രി ബിഖിറാത്തിൻ, ളുഹ്ർ മുതൽ അസർ വരെ ആരുണ്ട് നിങ്ങളിൽ നിന്ന് അമൽ ചെയ്യാൻ, ഒരു തൂക്കം പൊന്നു തരാം. കുറച്ചാളുകൾ അതിന് തയ്യാറായി. അവർ ളുഹ്ർ മുതൽ അസർ വരെ പണിയെടുത്തു. എന്നിട്ട് ആ ഒരു പണിത്തൂക്കം അല്ലെങ്കിൽ പണത്തൂക്കം സ്വർണവുമായി അവർ പോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അസറിന് വീണ്ടും അങ്ങാടിയിൽ വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മയ്യഅമലുലി മിനൽ അസ്രി ഇലൽ ഗുറൂബ് ബിഖിറാത്തൈൻ, ആരാണ് എനിക്ക് വേണ്ടി അസർ മുതൽ മഗ്രിബ് വരെ പണിയെടുക്ക, 2 ഖിറാത്ത് പ്രതിഫലം തരാം, 2 തൂക്കം പൊന്ന്. ഒരു ഭാഗം ആളുകൾ അതിന് തയ്യാറായി. അങ്ങനെ അവർ ആ പണിയെടുത്തു. അവർ ആ 2 തൂക്കം പൊന്നുകളുമായി അവരത് നേടി തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിപ്പിക്കുകയാണ് സ്വഹാബികളെ, രാവിലെ വന്നവർ സമയം കൂടുതലാണ്, സുബൈ മുതൽ തുടങ്ങിയിട്ട് ളുഹ്ർ വരെ കുറെ സമയമുണ്ട്, പക്ഷെ ഒരു ഖിറാത്തേ പ്രതിഫലമുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വന്നത് സമയം വളരെ ഡേഞ്ചറാണ്, നല്ല ശക്തമായ ചൂടുണ്ടാകും. അസർ വരെ പണിതാ മതി, സമയം കുറവാണെങ്കിലും സമയം നല്ല ശക്തമായ ചൂടുള്ള സമയമാണ്. പക്ഷെ അവർക്കും പ്രയാസമുണ്ട്, പക്ഷെ പ്രതിഫലം ഒരു ഖിറാത്ത് മാത്രം. അസർ മുതൽ മഗ്രിബ് വരെ വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, വെയിലിന്റെ ചൂടുമില്ല, പക്ഷേ ആ സമയത്ത് പണിയെടുത്തവർക്ക് 2 ഖിറാത്ത് പ്രതിഫലം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുണ്ടായി,
അസറിന്റെ സമയം ആളുകൾ വിനോദത്തിലേക്ക് ഏർപ്പെടുന്ന സമയമാണ്. പഠിക്കുന്ന ആരും കിട്ടാത്ത സമയമാണ്. ഒരാ ഒരു കളി ഒന്നും വിനോദം ഒന്നും അറിയില്ലെങ്കിലും ഒന്ന് കൈയും കാര്യം അളക്കാൻ വേണ്ടി വെറുതെ മനുഷ്യന്മാരെ ഇറങ്ങുന്ന അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പണിയെടുത്തവർക്ക് രണ്ട് കീറാത്ത പ്രതിഫലം അയാൾ നൽകി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു, ആദ്യം തൊഴിലിന് വിളിച്ചവർ യഹൂദികളെയാണ്, രണ്ടാമത് തൊഴിലിന് വിളിച്ചവർ അത് നസാറാക്കളാണ്, മൂന്നാമത് തൊഴിലിന് വിളിച്ചത് അസർ മുതൽ മഗ്രിബ് വരെയുള്ള തൊഴിലുകാർ അന്തും നിങ്ങളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തെ കുറിച്ച് പറയുകയുണ്ടായി, ഫലക്കും ഖീറാത്തൈൻ, പക്ഷെ നിങ്ങൾക്ക് രണ്ട് ഖീറാത്തുകൾ പ്രതിഫലമുണ്ട്. അങ്ങനെ കൂലി കൊടുക്കുന്ന സ്ഥലം എത്തിയപ്പോൾ ജൂത നസാറാക്കൾ ചൂടായി. നഹ്നു അക്സറു അമലൻ വഅഖല്ലു അതാ, ഞങ്ങൾക്ക് കൂടുതൽ സമയം ജോലിയും പ്രതിഫലം കുറവും, അവർക്ക് കുറച്ച് സമയമുള്ള പ്രവർത്തനം പക്ഷെ കൂലി കൂടുതലും, ഇത് നീതിയല്ലല്ലോ എന്ന് അവർ തർക്കിക്കാൻ കാരണമായി. റബ്ബ് അവരോട് ചോദിക്കും, അല്ലഹത്തും മിൻ ഹഖിക്കും ഷൈആ, കൂലി നിശ്ചയിച്ചിട്ടല്ലേ നിങ്ങളെ പണിക്ക് വിളിച്ചത്, ആ ഹക്കിൽ വല്ലതും നിങ്ങൾക്ക് കുറവുണ്ടോ? ഫയഖൂലൂനലാ, അപ്പോൾ അവരിങ്ങനെ പറയും, ഇല്ല, നീ പറഞ്ഞത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വഹാദാ ഫദലി ഉഅതീ മൻ അശാഉ മിൻ ഇബാദി, പിന്നെ കൂലി കൂടുതൽ കൊടുത്തു എന്നുള്ള അതെന്റെ ഔദാര്യമാണ്, അത് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്റെ അടിമകളിൽ നിന്ന് അവർക്ക് ഞാനത് നൽകും. അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകം ഫള് ലഭിച്ച വളരെ കുറഞ്ഞ സമയമാണെങ്കിലും കൂലി കൂടുതലുള്ള അള്ള പ്രത്യേകം അനുഗ്രഹിച്ച ഒരു ഉമ്മത്താണ് ആര്? നമ്മള്. പക്ഷെ നമ്മളുടെ ആ സമയമാണ് ആര് മറപ്പിക്കുന്നത്? ഇതാ ഉറങ്ങണ്, ഇതാ തലക്ക് നല്ല കയ്യും കൊടുത്ത് ഉറങ്ങണം, ഉറങ്ങല്ലേ, വളരെ കുറഞ്ഞ സമയം നമ്മൾ സംസാരിക്കുള്ളൂ. വിഷയത്തിന്റെ ആമുഖം തന്നെ ഗൗരവമുള്ള വിഷയമാണ്, അതുകൊണ്ട് നമ്മൾ ഉറങ്ങാന്നുള്ളതും നമ്മളെ മറ്റാളെ പരിപാടിയാണ്. അതുകൊണ്ട് ഒന്ന് ഉന്മേഷത്തിൽ ഇരിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പുറക്കരുത് അല്ലേ? ശരി. അപ്പൊ ഈ സമയം അള്ളാഹ്ക്ക് വേണ്ടി നന്നായി ഉപയോഗപ്പെടുത്തണം. ഈ സമയമാണ് പല ആൾക്കാരും, നമ്മളെ ചെറുപ്പക്കാരൊക്കെ ക്ലബിൽ ഇങ്ങനെ സമയം ചെലവഴിക്കുക, ഒന്നും പണിയില്ലെങ്കിൽ സീരിയല് കാണുക, സിനിമ കാണുക, ഇങ്ങനെ ഓരോ ഏർപ്പാടായിട്ട് ദിക്റുല്ല മറന്നു പോകുന്ന, ഇബാദത്ത് മറന്നു പോകുന്ന, ദീനി ഇൽമുകൾ മറന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. സമുദായത്തിന്റെ അവസ്ഥ നോക്കിയാലോ, ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇപ്പോ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ സമുദായത്തിൽ, അള്ളാഹിന്റെ ആൾക്കാരാണെന്ന് പറയണ അഹ്ലു സുന്നഹ വൽ ജമാഅയുടെ സംഘമായവർക്ക് പോലും പരീക്ഷണങ്ങളാണ്, വലിയ പരീക്ഷണങ്ങളാണ്. അങ്ങനെ ഒരുപാട് നമ്മുടെ ആയുസ് ഇങ്ങനെ ഒരു ടീമിന്റെ പിന്നാലെ പോകും, പിന്നെ മനസ്സിലാവുന്നത് ശരിയല്ല, പിന്നെ വേറെ ടീമിന്റെ ഒപ്പം പോകും, ഇത് ശരിയല്ല, പിന്നെ വേറെ ടീമിന്റെ ഇത് ശരിയല്ല, ഇങ്ങനെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ വിശദീകരിക്കുന്നു, യഹ്ദിമുൽ ഇസ്ലാം സലാസ, മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിനെ തകർക്കും. സക്കത്തുൽ ആലിം, ഒരു ആലിം തന്റെ ഉത്തരവാദിത്തം പിറകോട്ട് പോവുക, പൈസന്റെ പിന്നാലെ, പണക്കാരന്റെ പിന്നാലെ ആലിം പോവുക, എന്നിട്ട് ഉത്തരവാദിത്തം മറക്കുക, ഹക്കൊക്കെ മറച്ചു വെച്ചിട്ട് അത് അടിക്കൊടുക്കുക, ഇത് ഇസ്ലാമിനെ തകർക്കുന്ന പരിപാടിയാണ്. അഥവാ ഒരാൾ മുസ്ലിമായി നടക്കുമ്പോൾ ഇസ്ലാം അഥവാ മുസ്ലിം എന്ന ഗുണം അവനക്ക് നഷ്ടപ്പെടാൻ കാരണമാവും. ഖുർആനിൽ ശരിക്കും വിശ്വാസം ഇല്ലാത്തവൻ ഖുർആൻ കൊണ്ട് തർക്കിക്കുക, അതും ഒരു മുസ്ലിമിന്റെ ഇസ്ലാം പൊളിക്കാൻ കാരണമാകും. ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാർ, വിശദീകരണത്തിന്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ട സംഗതി നമ്മളിലേക്ക് കൈമാറുകയാണ്. സഹോദരങ്ങളെ, മഹാത്മാക്കളായ മുൻഗാമികൾ മനസ്സിലാക്കി പോകുന്ന ഒരു സംഗതി എന്നുള്ള നിലക്ക് അതും നമ്മളെ ഫിത്രയിലാക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ ദീൻ ശരിക്കും പഠിച്ച് ഹഖിന്റെ കൂടെ ചേരലാണ്, സത്യത്തിന്റെ കൂടെ നിൽക്കലാണ് നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള പണിയെടുക്കൽ, അത് എത്ര ആളുണ്ടെന്നുള്ള വിഷയമല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലിഫ് ലാമീം, ذلك الكتاب لا ريب فيه هدى للمتقين.
ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകതയൊക്കെ വിശദീകരിച്ചിട്ട് അല്ല പറയുന്നത്. ഹുദൽ ലിൽ മുത്തഖീന, തക്വയുള്ള ആളുകൾക്കാണ് സന്മാർഗമാണ് ഈ ഗ്രന്ഥം. തക്വ ഇല്ലെങ്കിലോ ഈ ഗ്രന്ഥം കൊണ്ട് തന്നെ ആൾക്കാർ പഴച്ചു പോകും. യുദില്ലു ബിഹി കസീറൻ വയഹുദി ബിഹി കസീറ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഈ ഖുർആനെ കൊണ്ട് ധാരാളം ആളുകൾ തെറ്റിപ്പോകും, പിഴച്ചു പോകും. വയഹുദി ബിഹി കസീറ, ധാരാളം ആളുകൾ ഹിദായത്തിലാവുകയും ചെയ്യും. അല്ല, ധാരാളം ആളുകൾ ഹിദായത്തിലാകും എന്ന് പറയുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ വഴി തെറ്റിപ്പോകും എന്നാണ് പ്രയോഗിച്ചത്. ആരാണ് ഈ വഴി തെറ്റി കൊണ്ടുപോകുന്നത്? നമ്മുടെ ശത്രുവാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ഇവിടൊക്കെ നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് പാഠമുണ്ട്. ഒന്ന് രണ്ട് വചനങ്ങൾ ഓർമ്മപ്പെടുത്തി വിഷയത്തിന്റെ കാതലായ വശങ്ങളിലേക്ക് ഇറങ്ങി വരാം. നമ്മൾ ഈ സമയം ഗൗരവത്തോടെ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ഈ സമയം നമ്മൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى وإن الجنة هي المأوى. سورة النازعات. وأما من طغى, അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിന് കുറെ അതിരുകളും വരമ്പുകളും നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിരുവരമ്പുകൾ മുറിച്ചു കടക്കുന്നവൻ, അതിര് കവിയുന്നവൻ, അവനാണ് ത്വഗ. ആരാണോ അത് മുറിച്ചു കടക്കുന്നത്, അതിര് കടക്കുന്നത്, വആസറൽ ഹയാത ദുനിയാ, ദുനിയാവിലേക്ക് കൂടുതൽ താല്പര്യം കൊടുക്കുകയും ചെയ്യുന്നവർ ആരാണോ, ആഖിറം മറക്കുക, റബ്ബിനെ മറക്കുക, അപ്പോൾ അവന്റെ സങ്കേതം കത്തിജ്വലിക്കുന്ന നരകമാണ്. ആര് അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഓർക്കുകയും അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി അവന്റെ സ്ഥാനം മനസ്സിലാക്കി അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാരോ, വനഹൻ നഫ്സ അനിൽ ഹവ, ഭൂതികളെ, ഇച്ഛകളെ, ദേഹേച്ഛകളെ അതിലേക്ക് തിന്മയിലേക്ക് ചാടാതെ തന്റെ നഫ്സിനെ പിടിച്ചു വെച്ചവനാരോ. രണ്ടു ഗുണങ്ങൾ പറഞ്ഞു, അള്ളാഹനെ ശരിക്കും ഓർത്ത്, റബ്ബിന്റെ സ്ഥാനം ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവൻ, അത് ഭയപ്പെടുന്നവൻ. രണ്ടാമത്, തെറ്റുകളിലേക്ക് ചാടാതെ തന്റെ ഭൂതികളെ, ഇച്ഛകളെ എല്ലാം നിയന്ത്രിച്ച് തന്റെ നഫ്സിനെ തെറ്റിലേക്ക് ചാടാതെ തന്റെ മനസ്സിനെ സംരക്ഷിച്ചു നിൽക്കുന്നവൻ, അവനെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, അപ്പോൾ അവന്റെ സങ്കേതം സ്വർഗമാണ്. അപ്പൊ ദുനിയാവിൽ അള്ള തന്നത് തിന്മയിലേക്ക് ചാടാതെ നന്മയിൽ നമ്മുടെ സമയം ചെലവഴിക്കുക, എന്നിട്ട് സ്വർഗം നേടുക, നരകത്തു നിന്ന് രക്ഷപ്പെടുക. ഈ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു കുറുക്കു വഴിയുമില്ല. എല്ലാത്തിനും കുറുക്കുവഴി നോക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു കുറുക്കുവഴിയില്ല. ഷെയ്ത്താൻ അതിനും ചില മാർഗങ്ങൾ നിസ്കരിക്കുന്ന നോമ്പൊരുക്കൊന്നും വേണ്ട, റബ്ബിയുൽ അവല് വന്നാൽ ഒന്നിങ്ങനാണ്ട് അതിലൊക്കെ ഒന്ന് സജീവായ മതി, കുറെ ആൾക്കാർ അങ്ങനെ വിശ്വസിച്ചു നടക്കുന്നു നമ്മുടെ സമൂഹത്തിൽ. സ്വർഗത്തിലേക്ക് കുറുക്കുവഴികളുണ്ടോ? ഇല്ല. ഏതെങ്കിലും സാധാത്യങ്ങളുടെ തന്നെ ആൾക്കാർ നേതൃത്വമുണ്ട്, അതിൽ വെച്ചപ്പെട്ട ആളാണ് അല്ലെങ്കിൽ മറ്റാളാണ്, അയാളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദിക്കറാണ് അല്ലെങ്കിൽ സ്വലാത്താണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിരുന്ന നേരെ കടന്നിട്ട് പോവോ? കുറുക്കുവഴിയില്ല. ഹദ്ദാദ് റാത്തി ഭൂത്തൊക്കെ പൈശാചികമാണ്, അങ്ങനെ കുറുക്കുവഴികളില്ല. അല്ല നമുക്ക് സമയം തന്നു, ആ സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണം, ഓർക്കേണ്ടത് ഓർക്കണം, റബ്ബിന് വേണ്ടി ചെലവഴിക്കണം. ഇതാണ് സ്വർഗം കിട്ടാൻ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സൃഷ്ടിച്ചത് തന്നെ ഇത് ചെയ്യാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പൊ നമ്മൾ സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ റബ്ബിലേക്ക് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നത് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഈ ലോകത്ത് നമ്മൾ സൃഷ്ടിച്ച അള്ളാഹിന്റെ പടപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കിയ, മനുഷ്യന്മാരുണ്ടാക്കിയ പല പല മൊബൈല്, പേന, നോട്ട് പുസ്തകം പലതും ഉണ്ട്. എല്ലാവരും അതിന്റെ പ്രൊഡ്യൂസർ അവകാശപ്പെടുന്നത് നല്ല കമ്പനിയാണ്, നല്ല സാധനം, മുന്തിയത കേടില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഒരു പ്രൊഡക്റ്റ്, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പ്,
ആ സൃഷ്ടിയെക്കുറിച്ച് അല്ലാഹു പറയുന്നത് മോശമാണ്, മനുഷ്യന്മാരൊക്കെ പറയല് ദുഷാറാണെന്നാണ്, എത്ര മോശമായാലും പറയും ദുഷാറാണ്. പക്ഷെ അല്ല പറയാം അല്ല സൃഷ്ടിച്ച ഒരു സൃഷ്ടിപ്പിനെ കുറിച്ച് ഇത് മോശമാണ്, അതായത് ദുനിയാവ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നു, സൂറത്ത് ആലു ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യന്മാരും മരണം രുചിക്കുക തന്നെ ചെയ്യും. وانما توفون اجوركم يوم القيامه فمن زحزح عن النار وادخل الجنه فقد فاز وما الحياه الدنيا الا متاع الغرور. എല്ലാവരും മരണം രുചിക്കും, ആ മരണം എത്തിക്കഴിഞ്ഞാൽ ആര് നരകത്തിൽ അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുകയും ചെയ്യുന്നുവോ അവനാണ് ശരിക്കും വിജയിച്ചത്. എന്നിട്ട് അല്ല പറയാ വമൽ ഹയാത്ത് ദുനിയ ഇല്ല മതാവുൽ ഗുറൂർ, ദുനിയാവ് വഞ്ചനയുടെ ചരക്കല്ലാതെ നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വസ്തുവല്ലാതെ ഒന്നുമല്ല. അപ്പൊ അല്ല സൃഷ്ടിച്ച ദുനിയാവിനെ കുറിച്ച് അല്ല പറയാ അത് മോശമാണ്. പക്ഷെ മുഅ്മിൻക്ക് അങ്ങോട്ട ചായവ്, അല്ലെങ്കിൽ മനുഷ്യർക്ക് അങ്ങോട്ടാണ് കൂടുതൽ ചായവ്, അത് നരകമാണ് നമുക്ക് വാങ്ങിത്തരിക എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമയം വളരെ ഗൗരവത്തോടെ റബ്ബിനെ ദിക്ർ നടത്തുന്നവരായി, റബ്ബിനെ സ്മരിക്കുന്നവരായി കഴിച്ചു കൂട്ടുക. നാം രാത്രിയിലൊന്ന് ഹിസാബ് നടത്തുക, ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോ ഉറങ്ങുന്ന തൊട്ടും പോന്ന് ഇങ്ങനെ ആലോചിക്കാം, ഇന്ന് പകൽ ഞാൻ എഴുന്നേറ്റത് മുതൽ ഇങ്ങനെ ഇത്രയും സമയം കൂടുതൽ നമ്മുടെ നാവ് സംസാരിച്ചത് ദുനിയാവിന് വേണ്ടിയോ ആഖിറത്തിന് വേണ്ടിയോ? ശരിക്ക് വിക്രുകളും ദുആകളും അതേപോലെ തന്നെ ആരാധനകളും തസ്ബീഹുകളും തഹ്മീദുകളൊക്കെ ഉള്ളവർക്ക് കൂടുതലും ആ നാവ് കൊണ്ട് അവൻ ചലിപ്പിച്ചത് ആഖിറത്തിന് വേണ്ടിയായിരിക്കും. പിശാച് ഇടപെട്ട് മറന്നവൻ കൂടുതലും സംസാരിച്ചത് ദുനിയാവിന് വേണ്ടിയായിരിക്കും. ഞാനും നിങ്ങളും കൂടുതൽ സംസാരിച്ചത് ഇന്ന് എന്തിനാണ്, നമ്മുടെ നാവ് ചലിച്ചത് എന്ന് നമ്മളൊന്ന് ഹിസാബ് നടത്തും ഓരോരുത്തരെയും. പരിശുദ്ധ ഖുർആൻ പറയുന്നു അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, ദുനിയാവിന് വേണ്ടി കുറെ ചലക്കിയിട്ട് ആഖിറത്തിന്റെ ആളാണ് അവകാശപ്പെടും, പക്ഷെ അവൻ ശരിക്കും ഹഖിനെതിരാണ് എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. വമിനന്നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ ويشهد الله على ما في قلبه وهو على الد الخصام ومن الناس ജനങ്ങളിൽ ചില ആൾക്കാരുണ്ട് يعجبك قوله في الحياه الدنيا وانا വാക്കുകൾ ഞാൻ അത്ഭുതപ്പെടുത്തും നിന്നെ, ദുനിയാവിനു വേണ്ടിയുള്ള കുറേ വാക്കുകൾ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള ആളുകൾ. ويشهد الله على ما في قلبي അവന്റെ ഹൃദയത്തിൽ റബ്ബിന്റെ ആളാന്ന് വരാൻ വേണ്ടി സത്യപ്പെടുത്തും, അള്ളാന്റെ ആളായിട്ട് ഇങ്ങനെ വല്ലാഹി ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റബ്ബിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സത്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വഹുവ അലദ്ദുൽ ഖിസാം, വാസ്തവത്തിൽ അവൻ സത്യത്തിനെ നേരെ എതിരാ. ദുനിയാവിന്റെ ആളാ, ആഖിറത്തിന്റെ ആളല്ല, അള്ളാന്റെ ആളല്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരിൽ നമ്മൾ ആവരുത്. അല്ല തന്ന സമയം അള്ളാന്റെ ആരാധനയിൽ നിന്ന് അകലുന്ന, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് അകലുന്ന, തസ്ബീഹുകളും തഹ്മീദുകളും തക്ബീറുകളും അതൊന്നും ചെയ്യാതെ അതിൽ നിന്ന് അകലുന്ന, എന്നിട്ട് ദുനിയാവിൽ കുടുങ്ങി കഴിച്ചു കൂട്ടുന്ന മനുഷ്യന്മാരായി നമ്മൾ മാറരുത് എന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത് നോക്കി നിങ്ങൾ, മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചതും ജിന്നുകളെ സൃഷ്ടിച്ചതും അള്ളാഹിനെ ആരാധിക്കാനാ നമ്മൾ പറഞ്ഞു, അത് ഖുർആൻ പറഞ്ഞതാണ്, അത് നമ്മൾ വിശദീകരിച്ചതാണ്. മനുഷ്യവർഗവും ജിന്നുവർഗവും മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹിന്റെ സൃഷ്ടികൾ മുഴുവൻ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവ അള്ളാഹനെ ഓർക്കുന്നു. പരിശുദ്ധ ഖുർആൻ അതിനെ തെളിവ് പറഞ്ഞു, ഈ പ്രപഞ്ചം തന്നെ അങ്ങനെയാണെന്ന്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, സൂറത്തുർ റഹ്മാനിലെ ആറാമത്തെ വചനം, അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്ന് തുടങ്ങി നമുക്കൊക്കെ മനഃപ്പാടമുള്ള ആ അർറഹ്മാൻ സൂറത്തുൽ ഇൻസാനിലെ ആറാമത്തെ വചനം, والنجم والشجر يسجدان. നജും എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ രണ്ടർത്ഥമാണ്, ഒന്ന് ആകാശങ്ങളിൽ മിന്നിത്തിളയുന്ന താരകങ്ങൾ, നക്ഷത്രങ്ങൾ, നജൂം അതാണ്. ഇവിടെ ഖുർആൻ പ്രയോഗിച്ചത് വന്നജും, വന്നജുമു എന്നല്ലാഹു പ്രയോഗിച്ചത് പടർന്നു പിടിക്കുന്ന വള്ളിപ്പുല്ലുകളാണ്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, വള്ളിപ്പുല്ലുകളും മരങ്ങളും അവ രണ്ടും റബ്ബിലേക്ക് സുജൂദ് ചെയ്യുന്നു. അപ്പൊ അവരെ വെറുതെ സൃഷ്ടിച്ചതല്ല,
ഇവിടെ സുജൂദാണ് ചെയ്യുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്ത. സുജൂദ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബി വഹുവ സാജിദ്. അല്ലാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാകുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ അല്ല തന്ന സമയത്ത് സുജൂദും ഇബാദത്തൊന്നും ഇല്ലാതെ അശ്രദ്ധയിൽ അഥവാ ശരിക്ക് സുജൂദ് ചെയ്യുന്നവരെ ആ അടുക്കുള്ളൂ. അങ്ങനെ ചെയ്യാതെ അവർ അശ്രദ്ധ ഉണ്ടായി, ഷെയ്ത്താൻ ഇടപെട്ടു എങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തത് ഈ മരമായിരിക്കില്ലേ? ആ വള്ളിപ്പുല്ലുകളായിരിക്കില്ലേ? അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂദിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ശരിയായ സുജൂദ് നമ്മുടെ നമസ്കാരത്തിൽ നൃത്തവും റുക്കുവും ഇഹ്തിദാലും നമ്മുടെ ഖിറാഅത്തും സുജൂദിന്റെ സമയവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അധികം ആൾക്കാർക്ക് സുജൂദ് കടപ്പാൻ വേണ്ടിട്ട് എണീക്കാൻ തോന്നുന്നു. എന്തേ പിശാച്ചടപട. ശരിക്ക് അത് സുന്നത്തായ നമസ്കാരങ്ങളിലൊക്കെ കൂടുതൽ നമുക്ക് ആ സുജൂദിൽ കഴിഞ്ഞു കൂടാൻ കഴിയും. ശുക്രിന് സുജൂദുണ്ട്, സഹുവിന് സുജൂദുണ്ട്, മറവിയുടെ സുജൂദുണ്ട്, അതേപോലെ തന്നെ പാരായണത്തിൽ സുജൂദുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിൽ ദീർഘമായി നമുക്ക് സുജൂദ് ചെയ്യാം. ഫർള് നമസ്കാരങ്ങളിൽ നിർണയിക്കപ്പെട്ട സമയമാണ്, പക്ഷേ ആ സമയത്ത് ഇമാം എത്രയാണോ നമ്മൾ ചെയ്യുന്നത് അത്രയും നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് ആത്മാർത്ഥമായി റബ്ബിലേക്ക് അടുക്കുന്ന ഒരു പരിപാടിയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ മരങ്ങൾ വള്ളിപ്പുല്ലുകൾ സുജൂദ് ചെയ്യുന്നു. അപ്പൊ റബ്ബ് അവരെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഗൗരവത്തോടെ ആലോചിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല ചോദിക്കുന്നു, അലം തറ, താങ്കൾ കണ്ടില്ലയോ പ്രവാചകരെ, അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാത്തി വൽ അർദ്, വത്തയ്റു സാഫാത്ത്. അല്ലാഹു ചോദിക്കുകയാണ് മുഹമ്മദ് നബിയെ, താങ്കൾ കണ്ടില്ലേ, അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം അള്ളാഹുവിലേക്ക് തസ്ബീഹ് നടത്തുന്നു, അള്ളാഹനെ പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നബിയെ നിങ്ങൾ കണ്ടില്ലേ? ചിറകിങ്ങനെ നിവർത്തി പറന്നുകൊണ്ടിരിക്കുന്ന പറവകളും അള്ളാഹുവിനെ പ്രകീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുഹമ്മദ് നബിയെ നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിലെ 41-ാമത്തെ വചനത്തിലാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, കുല്ലും ഖദ് അലിമ സ്വലാത്തുഹു വതസ്ബീഹാ. ഈ ഓരോന്നും ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം ഓരോന്നും അതിൻ്റെതായ പ്രാർത്ഥനയും അതിൻ്റെതായ തസ്ബീഹുകളും പ്രകീർത്തനങ്ങളും ശരിക്കും അറിഞ്ഞിട്ടുണ്ട്, അവർ ചെയ്യുന്നുമുണ്ട്. ആരാ അറിയുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ അറിയാതെ ചെയ്യാതിരിക്കുന്നത്? നമ്മളെ കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. വല്ലാഹു അലീമുൻ ബിമാ യഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു അറിയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി അത് ഓർമ്മപ്പെടുത്തി തന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും നമ്മളെ ചിന്തിപ്പിക്കും. സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ വചനം, സൂറത്തുൽ മുൽക്ക് വളരെ പുണ്യമുള്ള, നമ്മൾ ഓതിയാൽ ഏറെ ഒരുപാട് ഖൈറുകളുള്ള ഒരു അധ്യായമാണ്. അത് കാണാതെ പഠിക്കണം എന്നും ഓതണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ മുൽക്ക് 30 വചനങ്ങളേ ഉള്ളൂ. നാളെ പരലോകത്ത് റബ്ബിന് മുമ്പിലേക്ക് വന്നിട്ട് ഈ അടിമയുടെ ഓതിയ ആൾക്കാരുടെ മുമ്പിലേക്ക് വരും. എന്നിട്ട് റബ്ബിനോട് പറയും, റബ്ബേ ഇവനക്ക് പുറത്തു കൊടുക്ക്, ഇവൾക്ക് പുറത്തു കൊടുക്ക്, ഈ 30 എന്നെ ഓതിയിട്ടുണ്ട്. ആ സൂറത്തുൽ മുൽക്ക് അതിലെ 19-ാമത്തെ വചനത്തിലൂടെ അള്ള പറയുന്നു, അവലം യറോ ഇലത്തൈരി ഫൗകഹും സാഫാത്തിൻ വയഖ്ബിദുന മാ യംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവലം യറൌ ഇലത്തൈരി, പക്ഷികളിലേക്ക് പറവകളിലേക്കൊന്ന് നോക്കിക്കൂടെ, എത്തി നോക്കിക്കൂടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കൻ, ഫൗകഹും സാഫാത്തിൻ വയഖ്ബിദുന, അവരുടെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളിലേക്കൊന്ന് എത്തി നോക്കിക്കൂടെ, നോക്കിക്കണ്ടൂടെ. അവ ചിറക് നിവർത്തി വെച്ചുകൊണ്ട് പറക്കുന്നതുമുണ്ട്, വയഖ്ബിദുന ചിറക് പിടിച്ച് ചുരുട്ടി വെച്ചിട്ട് പറക്കുന്നവയുമുണ്ട്. രണ്ടും പറക്കാണ്, താഴേക്ക് വീഴുന്നില്ല. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഖുർആന്റെ പ്രയോഗം, അവയെ പിടിച്ചു വെക്കുന്നത്
പരമകാരുണികനല്ലാതെ മറ്റാരുമല്ല. ഈ സംഗതി ചിറക് നീട്ടി നിൽക്കുന്നവരും ആ പക്ഷിയും അതേപോലെ തന്നെ ചുരുട്ടിവെച്ച പക്ഷിയും അറിയുന്നുണ്ട്. സർക്കാവാണ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത് എന്ന്. മായും സിക്കുഹന്ന ഇല്ല റഹ്മാൻ, ആ ബോധം അവക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ സംബന്ധിച്ചിടത്തോളം തസ്ബീഹ് നടത്തുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, പ്രകീർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ അതേപോലെ പറക്കുന്ന വാഹനമാണ് ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഇരുകാലിയായ മനുഷ്യൻ ഈ ബോധമില്ല. അവിടെ മിനി സ്ക്രീൻ ഓരോരുത്തരുടെയും സീറ്റിന് മുമ്പിലുണ്ട്. സിനിമ കാണുന്നു, അനാവശ്യങ്ങൾ കാണുന്നു, മദ്യപിക്കുന്നു. മായംസിക്കുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ നാഥനല്ലാതെ പിടിച്ചു വെക്കുന്നില്ല. അല്ലെങ്കിൽ അതിനോട് തത്തിയാൽ പൊടി കിട്ടുമോ? ആ പറവയെ അള്ളാഹു വീഴ്ത്തിയാൽ ആ പറവയുടെ സ്ഥിതി എന്താണ്? അതുകൊണ്ട് തന്നെ ആ പറവകൾക്ക് ആ തിരിച്ചറിവുണ്ട്, റബ്ബിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്, റബ്ബിനെ പ്രകീർത്തിക്കുന്നു, റബ്ബിനെ തസ്ബീഹ് നടത്തുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു. പക്ഷെ മനുഷ്യന്മാർ അശ്രദ്ധയിലാണ്. ആരാണ് നമ്മൾ അശ്രദ്ധയിലാക്കിയത്? ആ മുഖ്യശത്രുവിനെ തിരിച്ചറിഞ്ഞ് ശ്രദ്ധയോടെ റബ്ബിലേക്ക് ഓർമ്മയുള്ളവരായി ദാക്കിരിയങ്ങളായി നമ്മൾ മാറണം. അതിനുള്ള ഒരാമുഖമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഇതനുസരിച്ച് അമൽ ചെയ്താൽ അതിന്റെ ഓഹരി എനിക്കും ഉണ്ടാവും. ഞാനും ചെയ്യണം, നിങ്ങളും ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, ഒരു ഗ്രാമക്കാരെ കുറിച്ച് ചോദിക്കാൻ അവർ നിർഭയരാണോ? ഈ പക്ഷികളെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളെ ചിന്തിപ്പിക്കുകയാ. അഫ അമിന അഹ്ലുൽ ഖുറ ഐ യഅതിയഹും ബഅ്സുന ബയാതൻ വഹും നാഇമൂൻ. അവിടെ താമസിക്കുന്ന ഗ്രാമക്കാർ, ഈ നാട്ടിൽ ഏതൊക്കെ നാട്ടിൽ എവിടെയൊക്കെ താമസിക്കുന്നുണ്ടോ അവരെ കുറിച്ച് മൊത്തത്തിൽ ഖുറാന്റെ പ്രയോഗമാണ്. അവർ നിർഭയരാണോ? ഉറങ്ങി രാത്രി കഴിച്ചു കൂട്ടുന്ന ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ പിടികൂടില്ല, നമ്മുടെ ശിക്ഷ അവരിലേക്ക് വരില്ല എന്നവർ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ നിർഭയരാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. അവ അമിന അഹ്ലുൽ ഖുറാ ഐ യഅതിയഹും ബഅ്സുനാ ദുഹൻ വഹും യലഅബൂൻ. പകൽ സമയത്ത് കളിക്കുന്ന വിനോദത്തിൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പിടികൂടില്ല എന്നവർ നിർഭയരാണോ? അള്ളാന്റെ രണ്ടാമത്തെ ആവശ്യത്തിലുള്ള ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, അഫ അമിനൂ മക്രല്ലാ, അള്ളാന്റെ തന്ത്രങ്ങളെ കുറിച്ച് അവർ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അഫ അമിനൂ മക്രല്ലാ, അള്ളാന്റെ തന്ത്രത്തെ കുറിച്ച് നിർഭയരാണോ? അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്ക, ഫലാ യഅമനു മക്രല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. നഷ്ടകാരികളല്ലാതെ അള്ളാന്റെ തന്ത്രത്തെ കുറിച്ച് നിർഭയമുണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ഒരു ഭയം, അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ഒരു ഓർമ്മ, റബ്ബിനെ പ്രകീർത്തിക്ക, റബ്ബിനോട് ദുആ ചെയ്യ, റബ്ബിനെങ്ങനെ ഓർത്തുകൊണ്ടേ ഇരിക്ക, ഇതുണ്ടാവണം എന്നതാണ് ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഫന്നു വിളിക്കൂ അഹ്ലു സ്വാലിഹുൻ ഫീന അഹ്ലു സ്വാലിഹുൻ, മുഹമ്മദ് നബിയെ ഞങ്ങളിൽ സ്വാലിഹിങ്ങൾ ഉണ്ടായിരിക്കെ അങ്ങനെ അള്ളാഹു പിടികൂടോ ശിക്ഷിക്കൊന്നാകെ? ഫഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ഉണ്ടാവും. ഇദാ കസറൽ ഖബസു, അവിടെ തിന്മകൾ വ്യാപിച്ചു കഴിഞ്ഞാൽ, സ്വാലിഹിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ പിടിക്കൽ ഉണ്ടാകും, ശിക്ഷകൾ ഇറക്കൽ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ ലോകത്ത് നടക്കും. നമുക്ക് അള്ളാഹു നിശ്ചയിച്ചത് എങ്ങനെയാ നമുക്കറിയില്ല. സ്വാലിഹിങ്ങളാണ് നമ്മൾ അവകാശപ്പെടുന്നു, പക്ഷെ അന്ന് തന്ന സമയം എപ്പോൾ അവസാനിക്കും നമുക്കറിയില്ല. അള്ളാന്റെ പിടുത്തങ്ങളും പരീക്ഷണങ്ങളും നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ ഒരു ഇടി. ഇപ്പോൾ എന്റെ നാട് തിരൂര്, തിരൂരിനടുത്ത് താനൂര്, തിരൂരും താനൂരിനടുക്കുള്ള പറവണ്ണ ഉണ്ണിയാൽ എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു വീട്ടിൽ രണ്ടാൾക്കാ ഇടി പറ്റി. ഒന്ന് ഒരു യു പി സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്, ആ കുട്ടി അപ്പൊ തന്നെ മരണപ്പെട്ടു. പിന്നെ ആ കുട്ടിയുടെ എളാമയാണ്, ആ എളാമ രണ്ടാമത്തെ ദിവസം മരണപ്പെട്ടു. ഒറ്റയിടിയാണ് ആ മിന്നൽ ഏറ്റുകൊണ്ട് അവര് മരണപ്പെടുക. ഞാൻ പറയണത് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല, പക്ഷെ റബ്ബിന്റെ ഒരു പിടുത്തം. ആ പിടുത്തം, ആ പിടുത്തത്തെ കുറിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ നിർഭയരാണോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്.
ആ നിർഭയത്വം ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മളെപ്പോ പിടിച്ചാലും നമ്മൾ ദാക്കിനികൾ അറബിന്റെ ആളാ എന്നൊരു ഓർമ്മ നമുക്കുണ്ടാവണം. പള്ളിയുടെ മിനാരം കണ്ടി ഇരുന്നിരിക്കുകയാണ്, വലിയ മിനാരം അവരൊറ്റ ഇടിക്കിടും. ആ വീട്ടിലെ പാത്രങ്ങൾ ഉപകരണങ്ങളൊക്കെ തകർന്നിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഇടിയിൽ ഈ ഒരു ഉപദ്രവം അവർക്ക് ഉണ്ടായെങ്കിലും ആ ഇടിയിലൂടെ ഒരുപാട് ഖൈറുകൾ അല്ലാതെ നിശ്ചയിച്ചിട്ടുണ്ട്. എത്രയോ വിഷസർപ്പങ്ങളുടെ കുഞ്ഞുകൾ ചത്തുപോയിട്ടുണ്ട്, മുട്ടകൾ നശിച്ചു പോയിട്ടുണ്ട്. ആ ഇടിയിലൂടെ ഇവിടെ ഒരുപാട് പഴവർഗ്ഗങ്ങൾക്കും കൃഷികൾക്കും കിട്ടേണ്ടത് ഊർജങ്ങൾ കിട്ടിയിട്ടുണ്ട്. അള്ളാഹു അതിൽ ഒരുപാട് ഖൈറുകൾ വെച്ചു. ചിലർക്കത് ശർറായി ബാധിക്കും. പക്ഷേ നമ്മൾ ആ വിഷയത്തിൽ നിർഭയരാവാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എപ്പോഴാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകാൻ നമുക്കറിയില്ല, പോകുന്നതിന് മുമ്പ് കിട്ടിയ അവസരം റബ്ബിന്റെ ആളായി ഉപയോഗപ്പെടുത്തതാക്കി നിങ്ങളാവുക. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, ആണും പെണ്ണും ആരാവട്ടെ, മുഅ്മിനായിക്കൊണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ, ഈമാനുള്ളവരായിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി അമല സാലിഹാത്തുകൾ ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് നല്ല ഒരു ജീവിതം നൽകും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇഹത്തിലും പരത്തിലും റബ്ബിന്റെ ആളായി ഇവിടെ ജീവിച്ചാൽ, ആണും പെണ്ണും മുഅ്മിനായി അമല സാലിഹാത്തുകളുമായി മുന്നേറിയാൽ നല്ലൊരു ജീവിതം ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകും. ഇഹത്തിൽ നമുക്ക് പരീക്ഷണമായി അടങ്ങലായി തോന്നുന്നുണ്ടെങ്കിലും അവർക്കത് നന്മയാണ്, നല്ലൊരു ജീവിതം എന്നാണല്ലോ പറഞ്ഞത്. അത് നൽകും, അതിൽ നമുക്ക് സംശയം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഖിറത്തിൽ സ്വർഗം, അതിനെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരുമാണ്, അത് നമുക്ക് നൽകും. അള്ളാഹു അത് നമുക്ക് നൽകുമാറാവട്ടെ. സൂറത്തുൽ വാഖിയയിൽ 83 മുതൽ 96 വരെ അള്ളാഹു സുബ്ഹാനഹു വതആല ചിന്തിപ്പിക്കുന്ന ഒരു ചിന്ത, അത് കഴിഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുന്നത് കൽപ്പിക്കുന്നത് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, നിന്റെ മഹാനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമത്തെ നീ പ്രകീർത്തിക്കണം എന്നാണ്. അതിനു മുമ്പ് അള്ളാഹു പറഞ്ഞതെന്താ ആരും വാച്ചു നോക്കണ്ട, വളരെ ചുരുക്കി പറഞ്ഞാൽ അവസാനിപ്പിക്കും. നമ്മൾ വൈകാൻ വൈകി തുടങ്ങിയതുകൊണ്ട് ഇപ്പൊ വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കണം അങ്ങനെയുള്ള ചിന്തകളൊക്കെ അമ്മമാർക്ക് തുടങ്ങാനായിട്ടുണ്ടാവും, അവസാനിപ്പിക്കാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഫലൗല ഇദാ ബലഗത്തിൽ ഹുൽഖൂൻ വഅൻതും ഹീന ഇദിൻ തംറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ, നമുക്കിടയിൽ നിന്ന് മരിച്ചു പോകുന്ന പല ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിപ്പിക്കാം. വാപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ ആരാവട്ടെ, അവർക്ക് അവരുടെ തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി നിൽക്കല്ലാതെ ഒരു നിവൃത്തിയില്ലല്ലോ. നിങ്ങൾ നോക്കി നിൽക്കെ ഒരു മരിച്ചു പോവാണ്, ആ റൂഹിനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂൻ, അവരെ കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ അടുത്തത് നാമാണ്. വലാകില്ലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടറിയുന്നില്ല. അല്ലാഹു ഇങ്ങനെ ചിന്തിപ്പിക്കാണ് നമ്മളെ. ഫലൗല ഇൻ കുന്തും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുന്തും സാദിഖീൻ, അല്ലാന്റെ മതം ദീൻ അത് ഉൾക്കൊള്ളാതെ നടന്ന ആൾക്കാരാണെങ്കിൽ മരണമൊന്നുമില്ല, അന്ന് മരിച്ചാൽ തന്നെ ആൾക്കാർ കഴിഞ്ഞി, അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല, അങ്ങനത്തെ മനുഷ്യന്മാരാണെങ്കിൽ എന്തേ നിങ്ങൾക്ക് ഒന്ന് മറക്കി കൊടുക്കാൻ കഴിയാത്തത് എന്നുള്ള ചോദിക്കാൻ. തർജിഊനഹ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഒന്ന് മറക്കി കൊടുക്കി, മുമ്പിൽ കണ്ടിക്കണ, നമ്മുടെ മുമ്പിൽ മരിക്കുമ്പോ ആ മൗത്തായി പോകുന്ന മനുഷ്യർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ഇങ്ങനെ എടങ്ങറായി നിൽക്കുന്ന, അത് കണ്ണ് അന്താളിച്ച് നിൽക്കുന്ന, നോക്കി നിൽക്കുന്ന മനുഷ്യന്മാരെ അള്ളാഹു ചിന്തിപ്പിക്കുകയാണ്. നിങ്ങൾ സത്യവാന്മാരാണെങ്കിലേ, നിങ്ങളെ ദീനാണ് ശരിയെങ്കിലേ, ഞാൻ പറഞ്ഞതല്ല ശരിയെങ്കിലേ, നിങ്ങളൊന്ന് അവരെ മടക്കി അള്ള ചിന്തിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ശരി, എന്നെ കുറിച്ച് ഞാനുമായി ബന്ധപ്പെട്ടതാണ് ശരി എന്നത് അള്ളാഹു ചിന്തിപ്പിക്കുകയാണ്. മുസ്ലിം ശരിക്കും റബ്ബിനെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളും പ്രാർത്ഥനകളും മനുഷ്യ ശത്രുവായ ശൈത്താനും അവന്റെ പട്ടാളത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും സ്വീകരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് നല്ല റബ്ബിലേക്കുള്ള അടുപ്പമാണ്. ആ മുഖറബീങ്ങളായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തുൻ നഈം, അവൻക്ക് ആശ്വാസവും വിശിഷ്ടമായ ഉപജീവനവും അതേപോലെ തന്നെ അനുഗ്രഹത്തിന്റെ തോട്ടമായ സ്വർഗവും അവൻക്കുണ്ട് എന്ന്. അപ്പൊ ഈ ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, തസ്ബീഹുകളിലൂടെ,
തക്ബീറുകളിലൂടെ തഹ്മീദുകളിലൂടെ നമ്മൾ എത്തിപ്പെടുന്നത് ഉന്നതമായ സൽക്കാരത്തിലേക്കാണ്, അനുഗ്രഹത്തിന്റെ തോട്ടത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. എന്നാൽ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ദാല്ലീൻ, ഈ മരിക്കുന്ന മനുഷ്യന്മാർ അതേ തോന്നിവാസം സ്വീകരിച്ച പിഴച്ചുപോയ പൊള്ളന്മാരാണെങ്കിൽ, ദുർമാർഗിയായി പെരുന്നുണയനായി ദീൻ ഉൾക്കൊള്ളാതെ മരിച്ചു പോകുന്നവനാണെങ്കിൽ, ചുട്ടുകൊള്ളുന്ന വെള്ളം അള്ളാഹു ചുട്ടുപഠിപ്പിച്ചുകൊണ്ട് ചൂടാക്കിക്കൊണ്ടുള്ള ഉരുക്കൽ, ആ ഒരു സമ്മാനമാണ്, അങ്ങനെയുള്ള സൽക്കാരമാണ് അവർക്കുള്ളത്. വത്തസ്ലിയത്തു ജഹീം, നരകത്തിൽ വെച്ചുകൊണ്ടുള്ള വേവിക്കൽ, അതാണ് അവർക്കുള്ള സൽക്കാരം. ഇന്ന ഹാദാ ലഹുവൽ ഹഖുൽ യഖീൻ, സത്യത്തിൽ യഥാർത്ഥം ഇതാണ് കേട്ടോ എന്ന് അള്ളാഹു അതിന്റെ വാർത്ത നമുക്ക് കൈമാറുകയാണ്. ഇത് പറഞ്ഞിട്ടല്ല പറയാ, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അസീം, അതുകൊണ്ട് മഹാനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ നീ പ്രകീർത്തിക്കണം. അദ്കാറുകൾ വേണം. ഹിസ്നുൽ മുസ്ലിം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആമുഖത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാന വിവരങ്ങളാണിത്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയൊക്കെ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബിനെ പ്രകീർത്തിക്കുന്നവരായി നമ്മൾ മാറണം. അത് നമുക്കും നമ്മുടെ ആഹ്റത്തിനും അതേപോലെ തന്നെ ദുനിയാവിലും എല്ലാം ഖൈറുകളാണ് നമുക്ക് നേടിത്തരുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്തു ഫാത്തിറിലെ 15-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹിലേക്ക് ഫക്കീർമാരാണ്. ആരും ചോദിക്കാതെ നടക്കണ്ട, ആര് ദിക്റും ദുആയൊന്നുമില്ലാതെ നടക്കണ്ട, അള്ളാഹിലേക്ക് ആവശ്യക്കാരാണ് നിങ്ങളൊക്കെ, അള്ളാഹിലേക്ക് ഫക്കീറന്മാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ഗനിയ്യ. അതുകൊണ്ട് ആ ഗനിയായ അള്ളാഹുവോട് ആവശ്യക്കാരായ നമ്മൾ തേടണം, ചോദിക്കണം, പ്രകീർത്തിക്കണം, അള്ളാഹിനെ കുറിച്ച് അവൻ പറയണം, ആശിക്കണം. പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചത് സൂറത്തു ഫാത്തിർ 15-ാമത്തെ വചനം. മഹാത്മാക്കളായ ഇൽമിന്റെ പണ്ഡിതന്മാർ കവിതാ രൂപത്തിൽ നമുക്ക് കൈമാറി, മലിക്കുൽ മുലൂക്കി വഹുക്മുഹു ഫീ ഖൽഖിഹി മാദി വലാ ഹുക്മുൻ യുറാലി സിവാഹു. ഒരുപാട് രാജാക്കന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഓരോ രാജാക്കന്മാരെ ഇങ്ങനെ ഓർക്കും, ഓരോ കാലഘട്ടക്കാരും. എന്നാൽ മലിക്കുൽ മുലൂക്ക്, യഥാർത്ഥത്തിലുള്ള രാജാവ് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെ രാജാവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ മാറി മാറി വന്നും പോണവരാണ്. ശരിയായ രാജാവ് അല്ലാഹ്, രാജാധിരാജൻ അല്ലാഹു, മാലിക്കി യൗമിദ്ദീൻ. ഈ ബോധം ഉണ്ടാവണമെന്ന് ഇൽമിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പണ്ഡിതന്മാർ വെക്കുന്ന ഒരു ഉദാഹരണം ഫിറൗനിനെയാണ്. ഫിറൗൻ അവന്റെ അഹങ്കാരം കൊണ്ട് പറഞ്ഞത് വാദിഹില്ലു ജിരിമിൻ തഹ്തി, ഇവിടെ ഉണ്ടായ രാജാവാ, മിസ്ർ ഭരിച്ച രാജാവാ. ഓൻ പറഞ്ഞു, ഈ നദികളൊക്കെ എന്റെ കാലിന്റെ തായല്ലേ, ഞാൻ അറിയാതെ പോയി ഇറങ്ങോ അല്ലെങ്കിൽ ഒലിച്ചോണ്ടിരിക്കോ, ഇത് സഞ്ചരിക്കുന്നത്, ഈ നദികൾ ഒഴുകുന്നത് എന്റെ കാലിന്റെ തായലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നദികളിൽ ഒരു നദിയിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു ആ ജലാശയത്തിൽ വെച്ച്, ചങ്കറിൽ വെച്ച് അള്ളാഹു നോക്കിക്കൊന്നു. ഫിറൗനിനുണ്ടായ അന്ത്യം അള്ളാഹുവിനെ ശരിക്കും ഓർക്കാതെ അഹങ്കാരിയായി മാറി പിശാച് പിടിച്ചോനെ, അവസാനം അവന്റെ അഹങ്കാരത്തിൽ പെട്ട ആ ജലാശയത്തിൽ വെച്ചുകൊണ്ട് തന്നെ റബ്ബ് പിടിച്ചു. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഓനും ഒരു രാജാവായി ചരിത്രം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അധികാരം അവനിക്കില്ല, ആർക്കില്ല, ഈ പടപ്പുകളിൽ ഒരാൾക്കുമില്ല, ഫിറൗനും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കുന്ന രാജാക്കന്മാരുടെ ഒക്കെ അവസ്ഥ അങ്ങനെയാണ്. ശരിക്കും ഓർക്കേണ്ടത് മലക്കുൽ മുലൂക്കായ അല്ലാഹുവിനെയാണ്. ഖൈറുൽ അസ്മാഇ ഫിസ്സമാ വൽ അർദ് അല്ലാഹ്, നാമങ്ങളിൽ, പേരുകളിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും നല്ല പേരായിട്ടുള്ളത് അല്ലാഹ്, അല്ലാഹ്. അവനെ കുറിച്ചാണ് പ്രകീർത്തിക്കേണ്ടത്, അവനെ കുറിച്ചാണ് ഓർക്കേണ്ടത്, അവനോടാണ് തേടേണ്ടത്. وَإِن مِّن شَيْءٍ إِلَّا عِندَنَا خَزَائِنُهُ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് വല്ലതും നമ്മൾ ചോദിച്ചാൽ, ഏത് വിഷയമാണെങ്കിലും, എല്ലാത്തിന്റെയും ഗഞ്ഞരാവുകളുടെ താക്കോൽ അള്ളാഹിന്റെ കയ്യിലാണ്. അള്ളാഹിന്റെ അടുത്ത് ഒന്നും ഇല്ലാത്തതില്ല, ഒരു നുക്സാനും അള്ളാഹ്ക്കില്ല, ഒരു കുറവുമില്ല. അതുകൊണ്ട് അവനോട് ചോദിക്കണം, ഏതും ചോദിക്കണം എന്ന്
പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. എന്നിട്ട് അള്ളാഹു നമ്മുടെ ദൗർബല്യം, നമ്മുടെ ഇല്ലായ്മ, നമ്മുടെ നുക്സാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്ക. നാല് ചോദ്യങ്ങൾ സൂറത്തുൽ വാഖിഇയിലൂടെ ചോദിക്കുന്നു. അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശുക്ലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിനുണ്ടാക്കിയതല്ല നമ്മ നാം ആണ് അതിനെ സൃഷ്ടിച്ചത്? എന്നിൽ നിന്നാണല്ലോ. ആ നിന്നെ ആര് സൃഷ്ടിച്ചു? അതിനെ ആര് സൃഷ്ടിച്ചു? അള്ളാന്റെ ചോദ്യം. നാം ആണോ സട്ടാവ്? നീയാണ്. അള്ളാന്റെ ചോദ്യമാണ് സൂറത്തുൽ വാഖിഇയിലൂടെ. അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. കൃഷിയും ഫലങ്ങളും ഒക്കെ ഉണ്ടാകുന്ന പഴവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട കൃഷികളെ കുറിച്ച് അള്ളാഹു ചോദിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാം ആണോ അതിനെ ഉണ്ടാക്കിയതല്ല നിങ്ങളാണോ? അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. അത് മുളപ്പിച്ചതും അതേപോലെ തന്നെ അതിനെ വളർത്തുന്നതും നിങ്ങളാണോ നാം ആണോ? അതാണ് അള്ളാന്റെ ചോദ്യം. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. പിന്നീട് അള്ളാഹു ചോദിക്കുന്നു അതേ അധ്യായത്തിൽ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. ആരാണ് അത് മേഘങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിത്തരുന്നത്? നാം ആണോ അതോ നിങ്ങളാണോ? അള്ളാന്റെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ. നിങ്ങൾ ഉരസി കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻശഅ്തും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. അതിന്റെ മരം സൃഷ്ടിച്ചത് നാം ആണോ അതല്ല നിങ്ങളാണോ? അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. നഹ്നു ജഅൽനാഹ തദ്കിറതൻ ومتاعا للمقوين. നാം അതിനെക്കുറി ചിന്താ വിഷയമാക്കി വെച്ചിരിക്കുന്നു. മാത്രമല്ല ദരിദ്രരായ സഞ്ചാരികൾക്ക് ഉപകാരപ്രദമായ ഒരു സംഗതിയായി, ജീവിത സൗകര്യമായി തീയെ, അതേപോലെ തന്നെ വെള്ളത്തെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാ നിലക്കും റബ്ബിലേക്ക് ആവശ്യക്കാരാണ്. അല്ലാഹു അത് നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ അതിൽ നുക്സാനുള്ളവരാണ്. തന്നാലും നുക്സാനുള്ളവരാണ്. ഇത് പറഞ്ഞിട്ട് അല്ല പറയാ, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. നോക്കി നിങ്ങൾ ദിക്റിന്റെ മഹത്വം. ഇതൊക്കെ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ട് അതേ അധ്യായത്തിൽ അല്ലാഹു പറയാണ് സൂറത്തുൽ വാഖിഇയിലെ 74-ാമത്തെ വചനം, ഫസബ്ബിഹ്. അതുകൊണ്ട് നീ ആ റബ്ബിനെ പ്രകീർത്തനം നടത്ത്, തസ്ബീഹ് നടത്ത്, ബിസ്മി റബ്ബിക്കൽ അലീം, മഹാനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തെ. വെള്ളക്ക അങ്ങോട്ട് കുടിക്കും, തീ അങ്ങോട്ട് കത്തിക്കും, പാചകം ചെയ്യും ഒക്കെ ചെയ്യും, പക്ഷെ പ്രകീർത്തനമില്ല, ദിക്റുകളില്ല, ശുക്റുകളില്ല, ഒന്നുമില്ല. ഇത് ശൈത്താൻ നമ്മളിൽ ഇടപെട്ടതാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമിന്റെ രക്ഷാ കവചത്തിലേക്ക് പാകപ്പെടാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആ റബ്ബിനോട് ദുആ ചെയ്യണം, ആ റബ്ബിനെ പുകഴ്ത്തണം, പ്രകീർത്തിക്കണം, അവന്റെ മഹത്വം വലിപ്പം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് റബ്ബിന്റെ ആളായി ജീവിക്കണം. അതാണ് ഹിസ്നുൽ മുസ്ലിം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആ റബ്ബിനോട് തേടിയാൽ, അള്ളാഹനെ വിളിച്ച് ചോദിച്ചാൽ, റബ്ബിനെ പ്രകീർത്തിച്ചാൽ, ദുനിയാവിന്റെ ഏത് കോണിൽ വെച്ച് ആര് എങ്ങനെ വിളിച്ചാലും റബ്ബ് കേൾക്കും. എന്നിട്ട് അതിന്റെ ഉദാഹരണം പറയുന്നത്, യസ്മഉ ദബീബൻ നംല അല സഖറത്തി സമാ സമാ ഫിദ്ദുൽമതി സൗദാ. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ വിളിച്ചാൽ അന്ന് വിളി കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിരിക്കുകയാണ്. യസ്മഉ ദബീബൻ നംല അല സഖറത്തി സമാ. മെയ് വെണ്ണയുടെ കല്ലിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞനുറുമ്പ്, കറുത്ത കുഞ്ഞനുറുമ്പ്, ആ ഇരുട്ടിൽ ആ കറുത്ത കുഞ്ഞനുറുമ്പ്, ആ ഉറുമ്പ് ഈ വെണ്മയുടെ കല്ലിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞനുറുമ്പിന്റെ കാലിന്റെ ശബ്ദം പോലും കേൾക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് വലിദിക്റുല്ലാഹി അക്ബർ, സൂറത്ത് അങ്കബൂത്ത് 45-ാമത്തെ വചനം. മഹാനായ ഇമാം നവവി തന്റെ റിയാദു സ്വാലിഹീനിൽ ദിക്റുല്ലാഹിയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ
നമ്മൾ ഓർമ്മപ്പെടുത്തിയ രേഖപ്പെടുത്തിയ ഭാഗമാണ്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അദ്ദേഹം വലിദിക്റുല്ലാഹി അക്ബർ സൂറത്ത് അങ്കബുത്തിലെ 45-ാമത്തെ വചനം ഏറ്റവും ഉൽക്കിഷ്ടമായിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്. ദിക്റുല്ലാഹ് അത് നമുക്കുണ്ടാവണം. ഫദുക്കുറൂനി അദുക്കുറുക്കും സൂറത്തുൽ ബക്കറ 152. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർക്കുവിൻ, നിങ്ങളെ ഞാൻ ഓർക്കും. അള്ളാഹു നമ്മളോട് വാഗ്ദാനം നൽകിയത് റബ്ബിനെ നമ്മൾ ഓർത്താൽ നമ്മെ റബ്ബ് ഓർക്കും. ഫദുക്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ നടത്തുന്നവരാവണം, നിങ്ങൾ വിജയിച്ചേക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ജുമുഅ 10-ാമത്തെ വചനം. واذكر ربك في نفسك تضرعا وخفيا وخيفا ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين. الله سبحانه وتعالى يقول ربنا പ്രകീർത്തിക്കാൻ واذكر ربك നിന്റെ രക്ഷിതാവിനെ നീ ഓർക്കണം, ദിക്ർ നടത്തണം. في نفسك تضرعا وخيفا, വിനയത്തോടെയും ശബ്ദം ഉയർത്താതെയും മിതമായ ശബ്ദത്തിലും നീ നിന്റെ രക്ഷിതാവിനെ ഭക്തിയോടെ വിനയത്തോടെ ശബ്ദമുയർത്താതെ റബ്ബിനോട് നീ ദുആ ചെയ്യണം, റബ്ബിനെ ഓർക്കണം. വദൂനൽ ജഹീരി മിനൽ ഖൗൽ, നിന്റെ വാക്ക് വലിയ ഒച്ചപ്പാട് ബഹളാവരുത്. ബില്ലുദൂവി വല്ലാ സ്വാൻ, പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും റബ്ബിനെ ദിക്ർ നടത്തുന്നവരാവണം. വലാ തക്കും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധന്മാരിലാവരുത്. അലസന്മാർ, അശ്രദ്ധർ, അതാണ് ഗാഫിൽ. ഗാഫിലത്ത് എന്ന് പറഞ്ഞാൽ ശൈത്താൻ പിടിച്ചവന്നാണ്, അഥവാ ശ്രദ്ധിക്കേണ്ടുന്ന ശ്രദ്ധ ഇല്ലാതെ അത് മറിഞ്ഞുപോയി. ഈ ഗാഫിലത്ത് ഉള്ളവരിൽ നീ പെടരുതെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. സൂറത്ത് അഹ്റാഫ് 205-ാമത്തെ വചനം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ 35-ാമത്തെ വചനമായി അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളായ ആണുങ്ങളും മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളും സത്യവിശ്വാസികളായ ആണുങ്ങളും സത്യവിശ്വാസികളായ പെണ്ണുങ്ങളും സത്യസന്ധന്മാരായ ആണുങ്ങളും ഇങ്ങനെ കുറേ ആണുങ്ങളെയും പെണ്ണുങ്ങളും വേർതിച്ച് 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 ഇങ്ങനെ പറയും. അള്ളാഹനെ പേടിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും തന്റെ ലൈംഗികാവസ്ഥയെ സംരക്ഷിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അതേപോലെ തന്നെ ക്ഷമാലുക്കളായ ആണുങ്ങളും പെണ്ണുങ്ങളും ശരിക്കുള്ള നോമ്പുകാരായ ആണുങ്ങളും പെണ്ണുങ്ങളും കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ള പറയാ, വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹനെ ദിക്ർ നടത്തുന്നവരായ ആണുങ്ങളും പെണ്ണുങ്ങളും ധാരാളം ദിക്റുള്ള ആൾക്കാർ, ഒന്ന് രണ്ടു വട്ടം ഓർത്താ പോരാ, ധാരാളമായി ദിക്ർ നടത്തുന്ന ദാക്കിരീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും അഅദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കും, അവർക്ക് പ്രത്യേകം ഒരുക്കി വെച്ചിരിക്കുക, തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് മഗ്ഫിറത്ത്. നമ്മൾ ഒരുപാട് പൊറുക്കല്ല ചോദിക്കുന്നു, അത് അള്ളാഹു സ്വീകരിക്കും. മഗ്ഫിറത്ത് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. വഅജ്റൻ അദീമ, വമ്പിച്ച മഹത്തായ പ്രതിഫലവും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഇതൊന്നും വെറുതല്ല, അള്ളാഹു അതിന് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങൾ ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സൂറത്ത് അഹ്സാബ് 35. സൂറത്ത് അഹ്സാബിൽ തന്നെ 41-42 വചനങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ ഫസബ്ബിഹൂഹു ബുക്റത്തൻ വഅസീല, ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ നടത്തുന്നവരാവണം, രാവിലെയും വൈകുന്നേരവും പ്രത്യേകം ദിക്ർ നടത്തുന്ന ദാക്കിരീങ്ങളെ നിങ്ങൾ പഠനം. സൂറത്ത് അഹ്സാബ് 41-42. ഹദീസുകളിലേക്ക് കടന്നാൽ ധാരാളം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപദേശങ്ങളുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയത് അദ്ദേഹം വിശദീകരിക്കുന്നു. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ദുആഅ യൻഫഉ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ ഫഅലൈക്കും ഇബാദല്ലാഹ് ബിദ്ദുആ. സുനൻ തുർമുദി. അല്ലാഹു സുബ്ഹാനഹു വതആല വിധിച്ച കാര്യങ്ങളായി ഇവിടെ ഇറങ്ങിയതിലും ഇനി ഇറങ്ങാനുള്ളതും ഇറങ്ങാത്തതുമായ കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ എല്ലാറ്റിലും പ്രാർത്ഥന, ആ വിഷയം നിങ്ങൾക്കുണ്ടാവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പ്രാർത്ഥന കൊണ്ട് ഇത് ഉപയോഗപ്പെടുന്നതാണ്. അല്ല വല്ലതും നമുക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അത് ഖൈറിലേക്ക് ഉപയോഗപ്പെടും. ഇനി ഇറക്കാനിരിക്കുന്ന സംഗതി നേരത്തെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചതാണ് ഇനി ഇറങ്ങാനുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അതും നമുക്ക് ഗുണമായി തീരും.
അതുകൊണ്ട് പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവണം. ഇബാദല്ലാ ബിദ്ദുആ, അള്ളാന്റെ അടിമകളെ നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം, പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കണം, പ്രാർത്ഥനയുടെ ആളുകളായി നിങ്ങൾ മാറണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ, അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള തഖ്ദീർ, കണക്കാക്കിയ കാര്യം അത് നടപ്പിലാകുന്നതിനാണല്ലോ ഖളാ എന്ന് പറയാം. ആ ഖളാഇൽ മാറ്റം വരികയില്ല പ്രാർത്ഥന കൊണ്ടല്ലാതെ. അപ്പൊ പ്രാർത്ഥന കൊണ്ട് നമുക്ക് അള്ളാഹു ഇറക്കുന്ന ആ നടപ്പിലാക്കുന്ന സംഗതിയിൽ മാറ്റം വരും. ഖദറിൽ മാറ്റമില്ല, ഖലാഇൽ മാറ്റം വരും. അത് പ്രാർത്ഥന കൊണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തിർമിദി തന്റെ ഹദീസിൽ, ഹദീസിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഹസൻ എന്ന പരിധിയിലേക്കാണ് ആ ഹദീസിനെ കണ്ടിട്ടുള്ളത്. ലാ യറബ്ബുൽ ഖദറ ഇല്ല ദുആ, വിധിയെ ഖദാ ഖദറിനെ അത് തടുക്ക അല്ലെങ്കിൽ മാറ്റിമറിക്കുകയില്ല പ്രാർത്ഥനയല്ലാതെ. അതാണ് ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ. ദുആ തസ്ബീഹ് അതേപോലെ തന്നെ സ്വലാത്ത് പോലുള്ള സംഗതികൾ, തക്ബീറുകൾ, തഹ്മീദുകൾ, തഹ്ലീലുകൾ, ഇതൊക്കെ റബ്ബുമായി ബന്ധപ്പെട്ട് ആ റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ട് റബ്ബിന്റെ ആളായി ഈ ഉള്ള സമയം നമ്മൾ റബ്ബിന് വേണ്ടി ചെലവഴിക്കണം എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സമയത്തിന് വേണ്ടി കെഞ്ചുന്നൊരു ലോകം വരും, സമയം വരും. അതിനു മുമ്പായി നമുക്ക് കിട്ടിയ സമയത്തെ നമ്മളൊന്ന് അവലോകനം ചെയ്ത് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതൊക്കെ ശൈത്താൻ നമ്മളെ പിടിച്ചിങ്ങനെ കണ്ടുപോയി. ഇനിയുള്ള എന്റെ സമയം ഇൻഷാ അല്ലാ ആ മുഖ്യ ശത്രുവിനെ ശത്രുവായി കണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന, റബ്ബിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന, നന്നാകുന്ന, അതോടൊപ്പം എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിലേക്ക്, പ്രകീർത്തനങ്ങളിലേക്ക് പാകപ്പെട്ട് മുസ്ലിമിന്റെ പ്രൊട്ടക്ഷൻ സ്വീകരിച്ച യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അതിന് തുടർച്ചയായ പഠനം നമുക്ക് ആവശ്യമാണ്. ഓരോ പ്രാർത്ഥനകളും അതിന്റെ മഹത്വങ്ങളും അത് നമുക്ക് ഉണ്ടാക്കി തരുന്ന നേട്ടങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിച്ചു പഠിച്ചു പോവാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ നിന്ന് വന്നു പോയ പാപങ്ങൾ ഗഫൂർ റഹീമായ നാഥൻ നമുക്ക് എല്ലാവർക്കും ഇട്ടവർക്ക് മാഫാക്കി തരുമാറാകട്ടെ. ഇന്ന് ക്ലാസ്സിന് വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഇൽമ് എന്ന് പറയുന്നത് കുറെ ക്ഷമ വേണം, ദീർഘം വേണം, പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഗതിയല്ല. കിബിറുള്ളവനുക്കും ലജ്ജ ഉള്ളവനുക്കും ഇൽമ് നേടാൻ കഴിയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിബിറില്ലാതെ ലജ്ജയില്ലാതെ എത്ര കാലം വേണ്ടി വന്നാലും ഞാൻ പഠിക്കുമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വരിക. അതോടൊപ്പം നമ്മുടെ ഒരു സുഹൃത്തിന് കൂടി ഇത് കിട്ടിയാൽ എന്ന നിലക്ക് നമ്മൾ ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കാം. അത് വലിയൊരു ഖൈറുള്ള കാര്യമാണ്. മാത്രമല്ല വന്നവര് ഇനി ചുരുങ്ങാതെ ഇതൊക്കെ നല്ലത് കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ പല രീതിയിലുള്ള ശ്രദ്ധകൾ വരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിലേറെ ഗൗരവത്തോടെ നമ്മൾ കാണാം, നമ്മൾ ഈ ക്ലാസ്സിനെ ഹയാത്താക്കാം, അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. അള്ളാഹു നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പമാര് ഉമ്മമാര്, സഹോദരി സഹോദരങ്ങൾ, ആദർശ സുഹൃത്തുക്കൾ, അള്ളാഹു അവർക്ക് അവരുടെ ഈമാൻ കൊണ്ട് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട്, അവരുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മുഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിനഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.